യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേർ. എല്ലാവരെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ ആണത്. ഓരോ ശിഷ്യന്മാരുടെയും വീഡിയോയുടെ ടൈമിംഗ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടുന്നു. ആർക്കെങ്കിലും സ്കിപ്പ് ചെയ്ത് കാണണമെങ്കിൽ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകൾ മധ്യയിൽ യേശുവിന് വേണ്ടി എരിവോടെ ശുശ്രൂഷ ചെയ്തു സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ച് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ച അപ്പോസ്തലനായ തോമയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം കാണുന്നത്. കപ്പൽ മാർഗം ഇന്ത്യയിലെത്തി മഹത്വത്തോടെ ശുശ്രൂഷ ചെയ്ത് തമിഴ്നാട്ടിൽ രക്തസാക്ഷിയായി മരിച്ചു. ആരാണ് ഇദ്ദേഹം? പലർക്കും അറിയാത്ത ചില ചരിത്ര വസ്തുതകളെ കുറിച്ച്, പ്രത്യേകിച്ച് ഇദ്ദേഹം എങ്ങനെ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തു, കേരളത്തും തമിഴ്നാട്ടിലും ചെയ്ത അത്ഭുതങ്ങൾ എന്തൊക്കെ, ഇദ്ദേഹത്തെ എങ്ങനെ കൊന്നു എന്നതിനെ കുറിച്ച് നമുക്ക് കാണാം. തോമസിന്റെ പേര് മത്തായി എഴുതിയ സുവിശേഷത്തിൽ 7-ാം സ്ഥാനത്തും മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 8-ാം സ്ഥാനത്തുമാണ് വരുന്നത്. തോമസ് എന്ന ഗ്രീക്ക് പേരിന് ഇരട്ട എന്നർത്ഥം. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഇരട്ട സഹോദരനോ സഹോദരിയോ കാണാം, അതാകണം ഇങ്ങനെ പേരിട്ടത്. തോമസ് എന്ന് പറയുമ്പോൾ തന്നെ ഓ ആ വലിയ സംശയരോഗിയ എന്ന് പറയും. അർത്ഥം, തോമസ് ഒരു കാര്യവും അങ്ങനെ വെറുതെ വിശ്വസിക്കില്ല, അതെ, നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. തോമസിന് തിദിമോസ് എന്ന പേര് കൂടെയുണ്ട്. തിദിമോസ് എന്ന പേര് ബൈബിളിൽ 3 സ്ഥലത്ത് വരുന്നു. തോമസ് ഗലീലയക്കാരനാണ്. ആദ്യം മരപ്പണിക്കാരനായിരുന്നു, പിന്നെ മീൻ പിടിക്കുന്ന ജോലി ചെയ്തു. തോമസ് തന്റെ 29-ാം വയസ്സിൽ ഫിലിപ്പ് മുഖാന്തരം യേശുവിനെ കുറിച്ച് അറിഞ്ഞു ശിഷ്യനായി. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതിനുശേഷം ഇദ്ദേഹം പാർത്യ, മേത്തിയ, പേർഷ്യ എന്നീ ദേശത്ത് സുവിശേഷം അറിയിച്ചു, യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഇതിനുശേഷം ഇന്ത്യയെക്കുറിച്ചുള്ള ആത്മഭാരം കാരണം അദ്ദേഹം ഇന്ത്യയ്ക്ക് യാത്ര തിരിച്ചു. ആദ്യം തോമസ് കടൽമാർഗം ഇന്ത്യയ്ക്ക് വരാതെ കരയിലൂടെ കൈബർ, പോളണ്ട് വഴി വടക്കേ ഇന്ത്യയിലെത്തി സിന്ധു നദീതടം മുതൽ ശുശ്രൂഷ ആരംഭിച്ചു. ബ്രാഹ്മണർ മധ്യയെ ശുശ്രൂഷ ചെയ്തു. ഇവരെല്ലാം ഇസ്രായേൽ 12 ഗോത്രങ്ങളിലുള്ള ലേവിയർ എന്നും ദൈവത്താൽ അവർ നിയോഗിക്കപ്പെട്ടവരെന്നും പ്രബോധിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഒരുപാട് പേർ യേശുവിനെ സ്വീകരിച്ചു. അവിടെ പേർഷ്യ ദേശത്തിലെ പുരോഹിതന്മാരും ബുദ്ധ സന്യാസിമാരും ഉണ്ടായിരുന്നതുകൊണ്ട് തോമസിന്റെ പ്രസംഗം കേട്ട് വിശ്വസിച്ചു. തോമസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഹപ്പാൻ എന്ന വ്യാപാരിയാണ്. ആ കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന രാജാവായ ഗോണ്ടോപാരസിന് തോമസിനെ വ്യാപാരി പരിചയപ്പെടുത്തി. ആ രാജാവ് തോമസിന്റെ മുഖഭാവവും സംസാരവും കണ്ട് ആകർഷിക്കപ്പെട്ടു. യൂറോപ്പിലെ നാഗരികത അനുസരിച്ച് തനിക്ക് മനോഹരമായ ഒരു കൊട്ടാരം പണി കഴിപ്പാൻ അവനോട് ചോദിച്ചു. അതിന് തോമസ് അതിനെന്താ അടിപൊളിയായിട്ട് പണിതു തരാം എന്ന് സമ്മതിച്ചു. അതിനാവശ്യമായ സ്വർണ്ണ നാണയം വാരിക്കോരി കൊടുത്തു. എന്നാൽ തോമസ് ഈ പണം എടുത്ത് കൊട്ടാരം പണിയാതെ സുവിശേഷ വേലയ്ക്കായിട്ട് ഉപയോഗിച്ചു. ഇതിനെ കണ്ട് ആളുകൾ രാജാവിനോട് ചെന്ന് പരാതിപ്പെട്ടു. രാജാവ് തോമസിനെ വിളിച്ചു. തോമസേ, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? കൊട്ടാരം പണിയാൻ കാശ് തന്നിട്ട് അതിലെന്തോ സുവിശേഷം അറിയിക്കണം എന്നൊക്കെ കേട്ടല്ലോ എന്ന് രാജാവ് ചോദിച്ചു. തോമസ് രാജാവിനോട്, രാജാവേ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഭൂമിയിലല്ല സ്വർഗത്തിൽ വലിയ കൊട്ടാരം പണിയുകയാണ്. ഈ ഭൂമിയിൽ ആരും എന്നേക്കുമായി ജീവിക്കുന്നില്ല, സ്വർഗത്തിൽ നിത്യവാസസ്ഥലമുണ്ട് എന്ന് സംസാരിച്ചു. ഇത് കേട്ട് കൊണ്ടോപാരസ് രാജാവിന് ഏറ്റവും കോപം ചൊല്ലിച്ചു. അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ചില ദിവസങ്ങൾക്ക് ശേഷം രാജാവിന്റെ സഹോദരനായ ഗാദ് അസുഖത്തെ തുടർന്ന് കടുത്ത വേദന അനുഭവിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദൂതൻ ഗാദിനെ സ്വർഗത്തേക്ക് കൊണ്ടുപോയി, അവിടുത്തെ കൊട്ടാരത്തെ കാണിച്ചു. അതിനുശേഷം അവൻ മരിച്ചു. മരിച്ച ഗാദിനെ തോമസിന്റെ അടുത്ത് കൊണ്ടുപോയി. തോമസ് അവനെ ജീവനോട് എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം ഗാദ് നടന്ന സകല കാര്യവും രാജാവിനോട് അറിയിച്ചു. അതുകൊണ്ട് തോമസും ഹപ്പാൻ എന്ന വ്യാപാരിയും സ്വതന്ത്രരായി. അതുമാത്രമല്ലാതെ രാജാവും തന്റെ സഹോദരനും തോമസിന്റെ കൈകളാണ് സ്നാനം. ശേഷം ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് എത്തിയ തോമസ് കേരളത്തും തമിഴ്നാട്ടിലും ശക്തിയോടെ ശുശ്രൂഷ ചെയ്തു. കേരളത്തിലെ മലബാറിൽ ഏകദേശം 7 വർഷത്തോളം അവൻ സുവിശേഷം അറിയിച്ചു. അക്കാലത്ത് ചേരന്മാർ ഭരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു മലബാർ എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തെ പള്ളൂർ എന്ന സ്ഥലത്ത് സുവിശേഷം പറയുന്ന സമയത്ത് 1000-ക്കണക്കിനാൾക്കാർ രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്വീകരിച്ചു. ഒരു സമയത്ത് തന്നെ 1050 പേരെ സ്നാനപ്പെടുത്തി അവിടെ ഒരു വലിയ സഭ സ്ഥാപിച്ചു. പിന്നീട് മുസൂറീസ് എന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്ത ശേഷം കോട്ടമംഗലം എന്ന സ്ഥലത്ത് വന്നു. അവിടെ ഏകദേശം 1500 പേർ സ്നാനമേറ്റു. അതിനുശേഷം സായൽ എന്ന സ്ഥലത്ത് ചെന്നു. അവിടെ 1100 പേർക്ക് സ്നാനം നൽകി. ശേഷം പിന്നെയും കോട്ടമംഗലം എന്ന സ്ഥലത്ത് വന്ന് അവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരത്തുള്ള നെർണം എന്ന സ്ഥലത്ത് വന്ന് അവിടെയും ഒരു സഭ സ്ഥാപിച്ചു. പിന്നീട് കൊല്ലത്ത് വന്ന് യേശുവിനെ സ്വീകരിച്ച് 1400 പേർക്ക് സ്നാനം നൽകി. അതിനുശേഷം മലബാറിന് തെക്കേ വശത്ത് തിരുവിലാംകോട് എന്ന സ്ഥലത്ത് ശുശ്രൂഷിച്ചു. അവിടെ ഭരിച്ചിരുന്ന രാജാവിനെ മാനസാന്തരത്തിലേക്ക് നയിച്ച് അദ്ദേഹത്തിന് അന്ത്രിയോസ് എന്ന് പേരിട്ടതായി പറയപ്പെടുന്നു. അതുമാത്രമല്ലാതെ രാജാവിന്റെ മരുമകനെ ഒരു ഗുരുവായി അഭിഷേകം ചെയ്ത് മരുമകന്റെ കയ്യിൽ സഭയെ ഏൽപ്പിച്ചു എന്ന് പറയാം. തോമസ് തന്റെ ആയുഷ്കാലത്ത് 37 ലക്ഷം ജനത്തെ രക്ഷയിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്നു. അവർ തോമസിന്റേതാണെന്ന് അർത്ഥമാകുന്ന വിധത്തിൽ അഭിമാനത്തോടെ മാർ തോമ എന്ന് വിളിച്ചു. ഇന്നും നമ്മുടെ കേരളത്തിൽ മാർത്തോമ സഭയിൽ ധാരാളം അംഗങ്ങളുണ്ട്.
ആ കാലത്ത് കന്യാകുമാരി കേരളത്തിന്റെ ഒരു ഭാഗമായിരുന്നു. തോമസ് കേരളത്തിന്റെ ഇങ്ങേയറ്റം കന്യാകുമാരി വരെ വന്ന് സുവിശേഷം അറിയിച്ചു. തൃശൂരിൽ ചാവക്കാട് എന്ന സ്ഥലമുണ്ട്. അവിടുത്തെ നമ്പൂതിരികൾ തോമസിനെ എതിർത്തു. തോമസ് അവരെ നോക്കി, ആരാണ് യഥാർത്ഥ ദൈവം? നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ജീവനുള്ള ക്രിസ്തുവോ എന്ന് നമുക്ക് തെളിയിക്കാമെന്ന് വെല്ലുവിളിച്ചു. അതിനൊരു നിബന്ധന വെച്ചു. കുളത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് ആകാശത്തോടെ എറിയണം. വെള്ളമെടുത്ത കുഴിയിൽ ബാക്കി വെള്ളം നിറയാൻ പാടില്ല. ആ കുഴി അങ്ങനെ തന്നെ ഉണ്ടാകണം. ആകാശത്തേക്ക് എറിയുന്ന വെള്ളം സന്ധ്യ വരെ ആകാശത്ത് തന്നെ നിൽക്കണം എന്നതാണ് നിബന്ധന. വെല്ലുവിളി സ്വീകരിച്ച് എല്ലാവരും തയ്യാറായി. നമ്പൂതിരിമാർ വെള്ളം കോരി ആകാശത്തേക്ക് ഇറങ്ങി. എന്നാൽ വെള്ളമെടുത്ത കുഴി ഉടനെ നിറഞ്ഞു. മുകളിലേക്ക് ഇറങ്ങിയ വെള്ളം അവിടെ നിന്നതുമില്ല. അവർക്ക് നാണക്കേടായി. എന്നാൽ തോമസ് അങ്ങനെ ചെയ്തപ്പോൾ വെള്ളം കോരിയ കുഴി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആകാശത്തേക്ക് ഇറങ്ങിയ വെള്ളം യേശുവിന്റെ നാമത്തിൽ നിശ്ചലമായി നിൽപ്പാൻ കൽപ്പിച്ചപ്പോൾ അത് രാവിലെ മുതൽ സന്ധ്യ വരെ നിശ്ചലമായി നിന്നു. ഓ, എത്ര വലിയ മഹാത്ഭുതമല്ലേ! ആ കാഴ്ച കാണാൻ ആളുകൾ ഒഴുകിയെത്തി. മാത്രമല്ല, കണ്ടവരൊക്കെ യേശുവിനെ സ്വീകരിച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ തെന്മരം ഹാർബറിന് പുറത്തേക്കുള്ള വഴി മറച്ച് കിടക്കുകയായിരുന്നു. ഇത് കാരണം വെള്ളം പുറത്തേക്ക് ഒഴുകുവാൻ പറ്റത്തില്ലായിരുന്നു. രാജാവ് പല ആനഭാഗകന്മാരോടും മരം ആനകളെ കൊണ്ട് കെട്ടി വലിച്ചു പുറത്തു കളവാൻ ആജ്ഞാപിച്ചു. എങ്കിലും ആ മരത്തെ നീക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതറിഞ്ഞ് തോമസ് പ്രാർത്ഥിച്ചു. സാധാരണ ചെറിയ കയർ കൊണ്ടുപോയി അടച്ചിരുന്ന വലിയ മരത്തെ വലിച്ചു പുറത്തു കളഞ്ഞു. ഇതിനെ കണ്ട ജനം തോമസിലും യേശുവിലും വിശ്വസിച്ചു. ഇതിനുശേഷം തോമസ് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്നു. ഇന്ന് ചെന്നൈയിലുള്ള മൈലാപ്പൂർ എന്ന സ്ഥലം വിജയൻ എന്ന രാജാവ് ആ കാലത്ത് ഭരിക്കുകയായിരുന്നു. മൈലാപ്പൂരിനെ ചുറ്റിയുള്ള പല ഗ്രാമങ്ങളും യേശുവിനെ ആർത്തു. ഇത് കണ്ട് അസൂയപ്പെട്ട അമ്പലത്തിലെ ഒരു പൂജാരി മരിച്ച തന്റെ മകനെ കുഴിച്ചിട്ടിട്ട് എന്റെ മകനെ തോമസ് കൊന്നു എന്നവനെ കുറ്റപ്പെടുത്തി. എന്നാൽ തോമസ് ഒട്ടും ഭയന്നില്ല. എന്നിട്ട് തോമസ്, ഓ അങ്ങനെയാണോ, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ മകനെ അടക്കിയ സ്ഥലത്ത് ചെന്ന് മകനെ യേശുവിന്റെ നാമത്തിൽ പുറത്തുവാ എന്ന് കൽപ്പിച്ചു. അവൻ ജീവനോടെ എഴുന്നേറ്റു. ഈ പൂജാരിയും കണ്ട ജനവും യേശുവിനെ വിശ്വസിച്ചു. മൈലാപ്പൂർ കേന്ദ്രമാക്കി കുറെ കാലം ഭരണം നടത്തിയ മാസ്റ്റായി എന്ന രാജാവ് കുടുംബമായി യേശുവിനെ സ്വീകരിച്ചു. ഇങ്ങനെ പലരും യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് അസൂയപ്പെട്ട പൂജാരിമാർ അവനെ കൊല്ലുവാൻ ഭാവിച്ചു. അതുകൊണ്ട് ചിന്നമലൈ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന തോമസ് ഇന്ന് സെന്റ് തോമസ് മൗണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന മലയിൽ ചെന്ന് പാർത്തു. ഒരു സന്ധ്യാസമയം തോമസ് പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പൂജാരി രഹസ്യമായി പുറകിൽ വന്ന് ഒരു കുന്തം കൊണ്ട് കുത്തി. കുത്തിയ കുന്തം മറുവശത്ത് പുറത്തു വന്നു. അങ്ങനെ യേശുവിന് വേണ്ടി തോമസ് രക്തസാക്ഷിയായി മരണപ്പെട്ടു. അതുകൊണ്ട് ആ മലയ്ക്ക് വിശുദ്ധ തോമസിന്റെ കല്ലറ എന്ന് പേര് കൂടിയുണ്ട്. ഇതറിഞ്ഞ മൈലപ്പൂർ രാജാവ് വേഗത്തിൽ വന്ന് രാജമര്യാദയോടെ അവനെ കടൽത്തീരത്ത് അടക്കം ചെയ്തു. ഇന്ന് ആ സ്ഥലം സാന്റ് ഹോം എന്ന് വിളിക്കുന്നു. സാന്റ് ഹോം എന്നത് ലത്തീനിൽ വിശുദ്ധ തോമസ് എന്നർത്ഥം. ആ സ്ഥലത്ത് ഇപ്പോൾ ഏറ്റവും വലിയ സഭ നിലകൊള്ളുന്നു. തോമസിനെ അടക്കം ചെയ്യുവാൻ വന്ന ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ വലത് കൈ ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കണ്ടു. ആ കൈയാണ് ആണിപ്പാടുള്ള യേശുവിന്റെ കരം തൊട്ടു നോക്കിയത്. 1972 വർഷം തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയിൽ തോമസിന്റെ 19th അനുസ്മരണ ചടങ്ങ് നടന്നു. അവിടെ അപ്പോസ്തലനായ തോമസിനെ ആദരിക്കുന്ന വിധത്തിൽ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. അപ്പോസ്തലനായ തോമസിനെ ഓർക്കും വിധത്തിൽ 3 മുഖ്യ സ്ഥലം പറയപ്പെടുന്നു. ആദ്യം ചെന്നൈ സൈദാപേട്ടയിലുള്ള ചിന്നമലൈ എന്ന സ്ഥലത്ത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു ആലയമുണ്ട്. അവിടെയുള്ള ഗുഹയിൽ തോമസ് ഒളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. രണ്ടാമതായി സെന്റ് തോമസ് മൗണ്ട് എന്ന മല തറയിൽ നിന്നും ഏകദേശം 300 പൊക്കമുണ്ട്. അവിടെ പോർച്ചുഗീസുകാർ 16th തോമസിന്റെ ഓർമ്മയ്ക്കായി ഒരു ആലയം പണിതു. മൂന്നാമതായി സാന്റ് ഹോം കത്തീഡ്രൽ എന്ന വലിയ സഭ സാന്റ് ഹോമിൽ ഇന്നും നിലകൊള്ളുന്നു. ഈ സ്ഥലത്താണ് തോമസിനെ അടക്കം ചെയ്തത്. ഈ ആലയം 896 വർഷം പണിതീർത്തു. അതുമല്ലാതെ 2011 വർഷം ഇന്ത്യൻ സർക്കാർ ഈ സ്ഥലത്തെ ദേശീയ പുണ്യസ്ഥലമായി പ്രഖ്യാപിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, തോമസ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗതാഗത സൗകര്യം ഇല്ലാതിരുന്ന അക്കാലത്ത് എത്ര ത്യാഗം സഹിച്ചായിരിക്കും ഇന്ത്യയിൽ വന്നത്. ഒരിക്കൽ സാന്റ് ഹോമിൽ ഒരു വലിയ ക്രിസ്തീയ സമ്മേളനം നടന്നു. അതിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാനിധി അവർകൾ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുമതം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, സായിപ്പ് കൊണ്ടുവന്നതുമല്ല. ക്രിസ്തുമതം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ, അതായത് 752 തന്നെ തോമസ് മുഖേന ഇന്ത്യയിലെത്തി എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ പോലും ക്രിസ്തുമതമില്ലായിരുന്നു. ഇന്ത്യയിൽ സുവിശേഷം എത്തിയ ശേഷമാണ് യൂറോപ്പ് സുവിശേഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ ക്രിസ്തുമാർഗം സായിപ്പ് കൊണ്ടുവന്നതല്ല, അതിനു മുന്നേ ക്രിസ്തുമാർഗം ഇന്ത്യയിലെത്തി എന്നതാണ് സത്യം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അവർ എഴുതിയ വിക്ടോറിയൻ ഇറ എന്ന പുസ്തകത്തിൽ ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ പല കോടി ക്രിസ്ത്യാനികളുണ്ട്. അതിന് കാരണം അപ്പോസ്തലനായ തോമസ് ആണ്. അദ്ദേഹം ഇട്ട ഈ വിത്ത് ഇന്നും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അപ്പോസ്തലനായ തോമസിന്റെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ 3 എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. യേശുവിന്റെ ശിഷ്യന്മാർ 12
ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകൾ മധ്യേ യേശുവിന് വേണ്ടി എരിവോട് ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് അപ്പോസ്തലനായ ഷീമോൻ പത്രോസിനെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? എടുത്തു ചാടി ഇദ്ദേഹം യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു? യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം എങ്ങനെ ശുശ്രൂഷ ചെയ്തു? ജ്ഞാനവാനല്ലാത്ത ഇദ്ദേഹം എങ്ങനെ ജ്ഞാനവാക്കുകൾ സംസാരിച്ച് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്ന വിധത്തിൽ മാറി പല പ്രാവശ്യം ബന്ദിയാക്കപ്പെട്ട് തന്റെ മുമ്പിൽ തന്നെ ഭാര്യയെ ക്രൂശിൽ കൊന്ന്? അവസാനം പത്രോസിനെ ക്രൂശിക്കാൻ കൽപ്പന വന്ന സമയത്ത് ഞാൻ യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ യോഗ്യനല്ല, എന്നെ തലകീഴായി ക്രൂശിക്കുക എന്ന് പറഞ്ഞ് രക്തസാക്ഷിയായി മരിച്ച ജീവചരിത്രത്തെക്കുറിച്ച് നമുക്ക് കാണാം. നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങളും ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത പല ചരിത്ര തെളിവുകളുമുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കാണുക. ബൈബിൾ ഇൻസൈറ്റ് എന്ന ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബൈബിൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമായി ഷെയർ ചെയ്യുക. അപ്പോസ്തലനായ പത്രോസിന് ഷീമോൻ, കേഫ, ഷീമോൻ പത്രോസ് എന്നും പേരുണ്ട്. തമിഴിൽ പേതുരു, ഇംഗ്ലീഷിൽ പീറ്റർ, തമിഴ് POC ബൈബിളിൽ റായപ്പർ എന്നും വരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇദ്ദേഹത്തിന്റെ പേരിൽ ഇന്നും ചെന്നൈയിൽ റായപുരം എന്ന ഒരു ജനപ്രീതിയായ സ്ഥലമുണ്ട്. ഷീമോൻ എന്നതിന് കേൾക്കുന്നവൻ എന്നർത്ഥം, പത്രോസ് എന്നതിന് പാറ എന്നർത്ഥം. ഇദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് യോന, അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ അമ്മാവിയമ്മയുടെ പേരും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് അന്ത്രയോസ്. ഈ അന്ത്രയോസും പത്രോസും സെബദിപുത്രന്മാരായ യാക്കോബും യോഹനാനും മത്സ്യബന്ധനത്തിൽ പങ്കാളികളാണ്. ഇദ്ദേഹത്തിന്റെ സ്ഥലം ബെത്സൈദ. യേശുവിന്റെ കൂടെ വരുന്നതിന് മുമ്പേ ഈ 4 പേരും യോഹനാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. യോഹനാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നത് കേട്ട് അന്ത്രയോസ് ഓടിച്ചെന്ന് പത്രോസിനോട് പറഞ്ഞു. അപ്പോൾ യേശു പത്രോസിനെ നോക്കി കേഫ എന്ന് പേരിട്ടു. കേഫ എന്നത് ഗ്രീക്ക് ഭാഷയിൽ ബെത്രോസ് എന്ന് വരുന്നു. ഈ 4 പേരും ഓ, യേശു മറ്റുള്ളവരെ പോലെ ഒരു ഉപദേശിയ എന്ന് വിചാരിച്ച് പിന്നെയും മത്സ്യബന്ധനത്തിന് പോയി. യേശു കഫർനൗമിൽ ഉപദേശിക്കുന്ന സമയത്ത് ഈ 4 പേരെയും വിളിച്ച് തന്റെ ശിഷ്യനാക്കി. ബാക്കി 8 പേരെ ചേർത്ത് മൊത്തം 12 പേരെ അപ്പോസ്തലന്മാരാക്കി നിയമിച്ചു. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസ് ഒന്നാമനായിരുന്നു. ഒരിക്കൽ പത്രോസ് യേശുവിനെ കണ്ട സമയത്ത് പത്രോസ് പരാജയപ്പെട്ടവനായിരുന്നു. യേശുവെ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചും മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, ആഴത്തിലേക്ക് വലയെറിയുക എന്ന് പറഞ്ഞു. യേശുവിന്റെ വാക്ക് മനസ്സില്ല മനസ്സോടെ കേട്ടനുസരിച്ച് വല വീശി. വല കീറുമാറി 2 വള്ളവും മുങ്ങുന്ന തരത്തിൽ മീൻ കിട്ടി. ഈ അത്ഭുതം കണ്ട പത്രോസ് ഞെട്ടി യേശുവിന്റെ കാൽക്കൽ വീണു. യേശുവെ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. യേശു പത്രോസിനോട്, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. ഉടൻ തന്നെ പത്രോസ് പടകിനെ കരയ്ക്കടുപ്പിച്ച് സകലതും വിട്ടേച്ച് യേശുവിനെ അനുഗമിച്ചു. പത്രോസിന്റെ ബോട്ട് ഭാഗ്യമുള്ളത് എന്ന് പറയാം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ വള്ളത്തിൽ യേശു കയറി ജനത്തെ ഉപദേശിച്ചു. ഈ പത്രോസ് ഭയങ്കര എടുത്തുചാട്ടക്കാരനാണ്. യേശുവിനെ അധികമായി സ്നേഹിച്ചു. യേശുവിന് വേണ്ടി എരിവുള്ളവനായിരുന്നു. യേശു ശിഷ്യന്മാരോട് ചോദ്യം എപ്പോഴൊക്കെ ചോദിക്കുവോ ആ സമയത്തൊക്കെ പത്രോസ് ആദ്യം ചാടി ഉത്തരം പറയും. മാത്രമല്ല, യേശു മറ്റ് ശിഷ്യന്മാരെക്കാൾ പത്രോസിനാണ് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. പിന്നത്തെ ഇതിൽ പത്രോസ് യെരുശലേം ദൈവസഭയ്ക്ക് സുപ്രധാന വ്യക്തിയായി. പൗലോസും ഒരിക്കൽ തൂണുകളിൽ ഒരാൾ എന്ന് വിശേഷിപ്പിച്ചത് ഗലാത്തിയ ലേഖനം 2:9 നമുക്ക് കാണാം. ഒരു പ്രാവശ്യം പത്രോസിന് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് വെളിപ്പാട് കിട്ടി. യേശു, എന്നെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. യേശു പത്രോസിനെ നോക്കി, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞു. ഈ 12 ശിഷ്യന്മാരിൽ 3 പേർ യേശുവിന് ഒരുപാട് ഇഷ്ടമുള്ള പ്രധാനപ്പെട്ടവരായി പ്രത്യേക അവകാശമുള്ളവരായിരുന്നു. അവരാണ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ക്രിസ്തുവിന്റെ സ്നേഹിതരും വിശ്വസ്തരുമായിരുന്നു. ഒരിക്കൽ യേശു കടലിൽ നടന്നു വരുന്നത് കണ്ട ശിഷ്യന്മാർ പേടിച്ച് ഭയന്ന സമയത്ത് പത്രോസ് യേശുവിനോട്, യേശുവേ, ഞാനും വരുന്നു എന്ന് പറഞ്ഞ് വെള്ളത്തിൽ കുറച്ച് നടന്നു ചെന്നു. ഇങ്ങനെ യേശു ചെയ്യുന്നതുപോലെ ഞാനും ചെയ്യണം എന്ന് പത്രോസ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. 12 ശിഷ്യന്മാരിൽ പത്രോസ് ഒരുപാട് കാര്യങ്ങൾ, സംശയങ്ങൾ യേശുവിൻ്റെ അടുത്ത് ചോദിച്ച് സംശയം തീർക്കുമായിരുന്നു. അതുപോലെ യേശുവിനിൽ നിന്ന് നല്ല വഴക്ക് കിട്ടിയതും പത്രോസിന് തന്നെയാണ്. യേശുവിനെ ഒറ്റയ്ക്ക് വിളിച്ച് നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ച സമയത്ത് വഴക്ക് കിട്ടിയത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എത്ര കിട്ടിയാലും ഇദ്ദേഹം തളരില്ല, പിന്നെയും പിന്നെയും എടുത്തു ചാടും. ഒരിക്കൽ യേശു മലയിൽ ചെന്ന് രൂപാന്തരപ്പെട്ട സമയത്ത് അത് കണ്ട പത്രോസ് യേശുവിനോട് എന്ത് പറയണം എന്നറിയാതെ, ഇവിടെ ഞാനൊരു 3 കുടിൽ അടിക്കട്ടെ, നമുക്കിവിടെ തന്നെ തങ്ങാം എന്ന് പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, എല്ലാം വിട്ടൊഴിഞ്ഞു വന്ന തനിക്കും ബാക്കി ശിഷ്യന്മാർക്കും നിത്യതയിൽ എന്ത് കിട്ടും എന്നറിയാൻ ആഗ്രഹിച്ചിരുന്നു. മനസ്സിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയുന്ന വ്യക്തിയായിരുന്നു എങ്കിലും നല്ല വെളിപ്പാടും ഉണ്ടായിരുന്നു. നിത്യജീവ മൊഴികൾ യേശുവിൽ ഉണ്ട് എന്നത് നന്നായി അറിഞ്ഞിരുന്നു.
സഹോദരനെ എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന് ചോദിച്ചു. കരം കൊടുപ്പാൻ മീന്റെ വാ തുറന്ന് ഒരു വെള്ളിക്കാശി എടുത്തത് ഇദ്ദേഹമാണ്. യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെയെന്ന് ഇപ്പോൾ പറഞ്ഞാലേ പറ്റൂ എന്ന് ചോദിക്കാൻ യോഹന്നാനെ പ്രേരിപ്പിച്ചത് പത്രോസാണ്. 3.5 വർഷത്തെ ശുശ്രൂഷയിൽ യേശു ചിലരുടെ വീട്ടിൽ മാത്രമേ ചെന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ ഷിമോന്റെ വീടും ഉണ്ട്. പത്രോസിന്റെ അമ്മാവിയമ്മയെ സുഖപ്പെടുത്തി. ഈ പത്രോസിന് വേണ്ടി പത്രോസിന്റെ വിശ്വാസം ചോർന്നു പോകാതിരിക്കാൻ യേശു സ്പെഷ്യലായിട്ട് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകി വരുന്ന സമയത്ത് മറ്റ് ശിഷ്യന്മാർ വെറുതെ ഇരുന്നുവെങ്കിലും പത്രോസ് യേശുവെ എനിക്കിങ്ങനെ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അതെ അങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ പങ്കില്ല എന്ന് പറഞ്ഞു. അതിന് പത്രോസ് കർത്താവെ എന്നാ പിന്നെ എന്റെ കാല് കൈയ് തലയും കൂടെ ചേർത്ത് കഴിയണമേ എന്ന് പറഞ്ഞു. യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് 12 ശിഷ്യന്മാർ ഉണ്ടായിരുന്നെങ്കിലും ധൈര്യത്തോടെ കളത്തിലിറങ്ങി പരിക്കേൽപ്പിച്ചത് പത്രോസ് മാത്രമാണ്. വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ ചെവി വെട്ടിക്കളഞ്ഞു. യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പത്രോസ് പുറകെ ചെന്ന് മഹാപുരോഹിതന്റെ കൊട്ടാര വരെ ചെന്ന് അതിനകത്ത് കടന്നു. അയ്യോ, ഈ യേശുവിനെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിയില്ലല്ലോ എന്ന് ആലോചിച്ച് തീയുടെ അടുത്ത് സേവകരോടൊത്ത് ഇരുന്നു. യേശു അവസാനമായി ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന സമയത്ത് പത്രോസ് യേശുവെ നിനക്ക് വേണ്ടി എന്റെ ജീവനും തരും, ആരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഞാൻ കാണുമെന്ന് വാചകം അടിച്ച പത്രോസ് അവസാനം യേശുവോ എനിക്കറിയില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് യേശുവിനെ ദുഷിക്കേണ്ട അവസ്ഥയിലായി. സേവകർ യേശുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് യേശു അവനെ നോക്കി. ആ സമയത്ത് യേശു നേരത്തെ പറഞ്ഞത് ഓർമ്മ വന്ന പത്രോസ് മനം വിഷമിച്ച് കരഞ്ഞു. എന്നാൽ പത്രോസിന് ഒരു പ്രത്യേകതയുണ്ട്. യൂദാസ് തെറ്റ് ചെയ്തു, പത്രോസും കൂടെ തെറ്റ് ചെയ്തു. യൂദാസ് തന്റെ തെറ്റ് മനസ്സിലാക്കി ദുഃഖിച്ചു, പക്ഷേ മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ പത്രോസ് അതിദുഃഖിതനായി കരഞ്ഞ് ക്ഷമ ചോദിച്ച് രക്തസാക്ഷിയായി തന്റെ ജീവനെ കൊടുക്കുവാൻ തന്നെ താൻ തയ്യാറായി. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ട ഉടനെ പത്രോസും യോഹനാനും കല്ലറയിലേക്ക് ഓടിച്ചെന്നു. പത്രോസാണ് ആദ്യം അകത്ത് ചെന്ന് യേശുവിനെ അടക്കിയ സമയത്ത് ചുറ്റിയിരുന്ന തുണിയും യേശുവിന്റെ തലയിൽ മൂടിയിരുന്ന തുണിയും കണ്ടത്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസ് ഒരു നേതാവായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും വാ പഴയ ജോലിക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് മറ്റു ശിഷ്യന്മാരെ വിളിച്ചു കൊണ്ടുപോയി. അന്ന് യേശു കരയിൽ നിന്നു. അത് യേശു എന്ന് പത്രോസിന് അറിവ് കിട്ടിയ ഉടനെ അവൻ നഗ്നനായതുകൊണ്ട് കടലിലേക്ക് എടുത്ത് ചാടി. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുവിന്റെ കൂടെ ഭക്ഷിക്കുവാനുള്ള ഭാഗ്യം പത്രോസിന് കിട്ടി. യേശു പത്രോസിന്റെ അടുത്ത് മാത്രമാണ് 3 പ്രാവശ്യം യോനയുടെ മകനായ ഷിമോനെ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചത്. അതിന് പത്രോസ് ദുഃഖിച്ച് യേശുവെ നീ എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞു. അതിന് യേശു എന്റെ ആടുകളെ മേയ്ക്കാം എന്ന ഉത്തരവാദിത്വം കൊടുത്തു. പത്രോസ് തന്റെ മരണം കൊണ്ട് എന്നെ മഹത്വീകരിക്കും എന്ന് പ്രവചിച്ചു. യൂദാസിന് പകരം മത്തിയാസിനെ ചീട്ടിട്ട് തെരഞ്ഞെടുത്തത് പത്രോസാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി ആദ്യ ഭാഗം മുഴുവനും പത്രോസിന്റെ പ്രവൃത്തിയെയും ശുശ്രൂഷയെയും കുറിച്ചാണ് പറയുന്നത്. പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് പഠിത്തമില്ലാത്ത ഇദ്ദേഹം വേദാധ്യാപകരെയും പരീശന്മാരെയും പോലെ ആഴമായ വചനറിവ് ഇല്ലാതിരുന്നിട്ടും പത്രോസ് ശക്തിയോടെ ശുശ്രൂഷ ചെയ്ത് പരിശുദ്ധാത്മ നിറവിൽ സംസാരിച്ചു. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു. പത്രോസിന്റെ ആദ്യ അത്ഭുതം സുന്ദരമെന്ന ദേവാലയത്തിന്റെ വാതിൽ വെച്ചായിരുന്നു. 40 വയസ്സ് പ്രായമുള്ള ഒരു യാചകൻ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരുവനെ സൗഖ്യമാക്കിയതാണ്. അനന്യാസും ഭാര്യയും ചെയ്ത തെറ്റിനെ ആത്മാവിന്റെ കൃപ കൊണ്ട് താൻ കണ്ടുപിടിച്ചു. യേശുവിനെ തൊട്ടവർ സൗഖ്യമായതുപോലെ പത്രോസ് നടന്നു പോകുന്ന വഴിയിൽ അവന്റെ നിഴൽ തട്ടി പലതും സൗഖ്യമായി. ആദ്യ സഭയിൽ പത്രോസ് നല്ല സാക്ഷ്യം, ജ്ഞാനം, പരിശുദ്ധാത്മാവ് ലഭിച്ച 7 പേരെ അന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ ക്രമീകരിച്ചു. ശമരിയയിൽ ഷിമോൻ എന്ന മന്ത്രവാദി കാശുകൊടുത്ത് പരിശുദ്ധാത്മാവ് പ്രാപിക്കണം എന്ന് പറഞ്ഞ സമയത്ത് പത്രോസ് അവനെ താക്കീത് കൊടുത്തു. യേശു 3 പേരെ ജീവനോട് എഴുന്നേൽപ്പിച്ചതുപോലെ പത്രോസ് തബിത എന്ന സ്ത്രീയെ ജീവനോട് എഴുന്നേൽപ്പിച്ചു. പത്രോസ് എഴുതിയ 2 ലേഖനങ്ങൾ ബൈബിളിൽ സ്ഥാനം നേടി. ഈ പത്രോസിന്റെ അവസാന ദിവസങ്ങളെക്കുറിച്ച് ചരിത്ര അധ്യാപകനായ ECBS എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പത്രോസിന്റെ പ്രസംഗം കാരണം അഗ്രിപ്പ രാജാവിന്റെ 4 ഭാര്യമാർ രക്ഷയിലേക്ക് വന്നു എന്ന് പറയുന്നു. മാത്രമല്ലാതെ അൽബിനസിന്റെ ഭാര്യ സെന്തിപ്പാവും കൂടെ തന്റെ പാപജീവിതം മാറി യേശുവിംഗിലേക്ക് വന്നു. അതുകൊണ്ട് അഗ്രിപ്പാവും അൽബിനസും ദേഷ്യം കൊണ്ട് തന്നെ കൊല്ലുവാൻ പദ്ധതി മെനഞ്ഞു. എന്നാൽ പത്രോസിന്റെ കൂട്ടുകാരും സഭജനവും അവനെ രക്ഷിച്ചു. AD 64 നീരോ ചക്രവർത്തി റോമിൽ വാഴുന്ന സമയത്ത് പത്രോസിനെ ബന്ധിച്ച് റോമിൽ കൊണ്ടുചെന്നു. പത്രോസിനെ അടിച്ച് ഉപദ്രവിച്ച് യേശുവിനെ കുറിച്ച് പറയുമോ, ഇപ്പോൾ തന്നെ തള്ളിപ്പറ, അങ്ങനെ ചെയ്താൽ നിന്നെയും നിന്റെ ഭാര്യയെയും സ്വതന്ത്രരാക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ 2 പേരും ക്രൂശിക്കപ്പെടും എന്ന് പറഞ്ഞു. എന്നാൽ പത്രോസ് യേശുവിനെ മുമ്പ് തള്ളിപ്പറഞ്ഞ് ദുഷിച്ചതുപോലെ ഈ പ്രാവശ്യം ചെയ്തില്ല. യേശു തന്നെ സത്യദൈവം, യേശുവിനെ ഞാൻ പ്രസംഗിക്കും, എന്റെ ജീവൻ പോയാലും ശരി എന്ന് ഉറച്ചു നിന്നു എന്ന് പറയുന്നു.
തന്റെ ഭാര്യയെ തന്റെ കണ്ണിന് മുന്നിൽ തന്നെ ക്രൂശിച്ചു. അപ്പോൾ പത്രോസ് തന്റെ ഭാര്യയോട്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞ് തന്റെ ഭാര്യയെ ബലപ്പെടുത്തി എന്ന് പറയുന്നു. പത്രോസിന്റെ കണ്ണിന് മുമ്പിൽ തന്നെ തന്റെ ഭാര്യ മരിച്ചു. ശേഷം പത്രോസിനെ ക്രൂശിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പത്രോസ്, ഞാൻ യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടാൻ യോഗ്യനല്ല, എന്നെ തലകീഴായി ക്രൂശിക്കണമേ എന്ന് പറഞ്ഞു. അതനുസരിച്ച് പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു കൊന്നു. തന്റെ മരണം മൂലം എന്നെ മഹത്വപ്പെടുത്തും എന്ന പ്രവചനം നിവൃത്തിയായി. പത്രോസിന്റെ പ്രബോധനം കേട്ട് രക്ഷയിലേക്ക് വന്ന ജനം പത്രോസിനെ അടക്കം ചെയ്തു. പത്രോസ് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. ശേഷം കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി പത്രോസിനെ അടക്കം ചെയ്ത സ്ഥലത്ത് റോമിൽ ഒരു ആലയം പണിതു. ഇന്നും ആ ആലയം നിലനിൽക്കുന്നു. ഇതിപ്പോൾ ഇറ്റാലി ദേശത്തിലെ ഒരു ഭാഗമായ വാറ്റിക്കൻ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. പത്രോസിനെ കുറിച്ചുള്ള മ്യൂസിയവും അവിടെയുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഗലീലയ കടലിൽ ലഭിക്കുന്ന ഒരു പ്രത്യേക തരം മീനിന് പത്രോസ് മീൻ എന്ന് വിളിക്കപ്പെടുന്നു. ഇതാണ് അപ്പോസ്തലനായ ഷീമോൻ പത്രോസിന്റെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ മറ്റ് ശിഷ്യന്മാരെ കുറിച്ചുള്ള എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു, കാണുക. അധികം ടോപ്പിക്സുകൾ ലഭിക്കുവാൻ ബൈബിൾ ഇൻസൈറ്റ് ചാനലിന്റെ പ്ലേലിസ്റ്റ് ഭാഗത്തേക്ക് ചെന്ന് കാണുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകൾ മത്തിയെ യേശുവിന് വേണ്ടി എരിവോട് ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് യൂദാസ് ഇസ്കറിയോത്തിനെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം? യേശുവിന്റെ ശിഷ്യനായ ഇദ്ദേഹം എങ്ങനെ ദ്രോഹിയായി? എന്തിനാണ് യേശുവിനെ ചതിച്ചത്? എന്തിനാണ് യേശുവിനെ ചുംബിച്ച് കാണിച്ചു കൊടുത്തത്? അവസാനം നന്നായോ? പാപം ക്ഷമിക്കപ്പെട്ടു? കുറ്റബോധം കൊണ്ട് അവൻ എങ്ങനെ മരിച്ചു? മത്തായി എഴുതിയ സുവിശേഷം 27:5 പറയുന്നത് പോലെ ഇദ്ദേഹം തൂങ്ങി മരിച്ചുവോ? അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 1:18 അനുസരിച്ച് താഴെ വീണ് നടുവേ പിളർന്ന് ഉടൽ തീർച്ചു മരിച്ചോ? സത്യമെന്ത്? ഈ യൂദയുടെ ജീവിതത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടുന്ന സന്ദേശം എന്ത്? നമുക്ക് നോക്കാം. ബൈബിൾ ഉൾക്കാഴ്ച യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബൈബിളിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുമായി ഷെയർ ചെയ്യുക. ബൈബിളിൽ യൂദാസ് ഇസ്കറിയോത്തിന്റെ പേര് അവസാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് ഷീമോൻ. യൂദാ ഈ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. യൂദാസ് ഇസ്കറിയോത്ത് എന്നത് രണ്ടു വാക്കാണ്. യൂദാ എന്നത് സ്തുതി എന്നർത്ഥം. ഇസ്കറിയോത്ത് എന്നത് തന്റെ സ്വന്തം സ്ഥലമാണ്. കറിയോത്ത് എന്നത് കേരിയോത്ത് എന്നുമുണ്ട്. ആമോസ് പ്രവചന പുസ്തകം 2:2 യോശുവ പുസ്തകം 15:25 നമുക്ക് കാണാം. ഇത് രണ്ടും മോവാബ് ദേശത്തുള്ള ഒറ്റ പട്ടണം തന്നെയാണ്. പിന്നത്തേതിൽ ഈ പട്ടണം യൂദദേശത്തോടെ ചേർക്കപ്പെട്ടു. യൂദയിലുള്ള ഇസ്കറിയോത്ത് പട്ടണത്തിലാണ് ഈ യൂദ ജനിച്ചത്. യേശു ശിഷ്യന്മാരെ വിളിക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ തന്റെ മനസ്സിലുണ്ടായിരുന്നു. 1, അവൻ യേശുവിന്റെ കൂടെ ഉണ്ടാകണം. 2, യേശുവിനെ കുറിച്ച് പറയണം. 3, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സകലരെയും രക്ഷയിലേക്ക് നടത്തണം എന്നതാണ്. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത സമയത്ത് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് പിതാവിന്റെ ഇഷ്ടം അനുസരിച്ചാണ് തിരഞ്ഞെടുത്തത്. യൂദയും അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ യൂദാസ് മത്സ്യത്തൊഴിലാളിയല്ല, തന്റെ ദേശത്ത് നന്നായി പഠിച്ചവനാണ്. യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം ട്രഷററായിരുന്നു. എല്ലാ കാശും ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. യോഹന്നാൻ 13:29 അനുസരിച്ച് ആവശ്യമുള്ളത് വാങ്ങുവാനും ദരിദ്രർക്ക് വലുതും കൊടുപ്പാനും ഇദ്ദേഹത്തെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. ഇങ്ങനെ 3.5 വർഷം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ശിഷ്യന്മാർക്ക് പോലും അവനെ മനസ്സിലാക്കുവാൻ കഴിയാത്ത രീതിയിൽ അവൻ വളരെ നിശബ്ദനായിരുന്നു. യേശു തന്റെ 12 ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന സമയത്ത് ഈ യൂദാസിന്റെ കാലും യേശു കഴുകി. യേശു എല്ലാവരോടും യൂദയോടും വളരെ സ്നേഹത്തോടെ ആയിരുന്നു. യേശു ഈ 3.5 വർഷത്തിൽ ഇവനാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് എന്ന് ഒരിടത്തും പറഞ്ഞില്ല. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്ത്, അതായത് അവസാന ആഴ്ചയിലാണ് ആരാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് എന്ന് വെളിപ്പെടുത്തിയത്. ശിഷ്യന്മാർ ഞാനാണോ എന്ന് ചോദിക്കുന്ന സമയത്താണ് ശിഷ്യന്മാർ കൺഫ്യൂസ് ആകാതിരിക്കാൻ യൂദ നീയാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞത്. ആ സമയത്ത് പോലും യൂദയ്ക്ക് മാനസാന്തരം വന്നില്ല. ഒരാളെ കാണിച്ചു കൊടുത്താൽ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവനെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ എന്നായിരിക്കും ഒരുപക്ഷെ തന്റെ മനസ്സിൽ ചിന്ത. യൂദാസ് യേശുവിൽ നിന്ന് ഒന്നും പഠിച്ചില്ല. യൂദാസിന്റെ ചിന്ത മൊത്തം പണം പണം എന്നതായിരുന്നു. അവന്റെ ചിന്ത ശരിയല്ലാത്തത് കൊണ്ട് പിശാജ് അവനെ വഞ്ചിച്ചു. മർക്കോസ് 14 ഒരു സ്ത്രീ തൈലക്കുപ്പിയെടുത്ത് യേശുവിന്റെ കാലിൽ ഒഴിച്ച സമയത്ത് എന്തിനാ ഈ തൈലത്തെ ഇങ്ങനെ കളയുന്നത്? ഇത് 300 പണത്തിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമല്ലോ എന്ന് സംസാരിച്ചതേ നമുക്ക് കാണാം. ഈ യൂദാസിനെ കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു? 1, താൻ ഷീമോൻ ഇസ്കറിയോത്തിന്റെ മകനാണ്. 2, യൂദാ നാശയോഗ്യനാണ്. യോഹന്നാൻ 17:12 യൂദാ നാശയോഗ്യൻ എന്ന് വചനം പറയുന്നു. 2 തെസ്സലോനിക്കർ 2:3 അന്തിക്രിസ്തുവിനെയും ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അന്തിക്രിസ്തുവിനെ നാശയോഗ്യൻ എന്ന് പറയുന്നു. 3, യൂദാസ് ഒരു കള്ളനാണ്.
യോഹന്നാൻ 12:6 അവൻ കള്ളനായതുകൊണ്ടും പണസഞ്ചി തന്റെ പക്കൽ ഉള്ളതുകൊണ്ടും അതിൽ ഇടുന്നത് അവൻ എടുക്കുന്നു എന്ന് പറയുന്നു. നാലാമത് യൂദാസ് ദ്രോഹിയാണ്, ലൂക്കോസ് 6:16 ദ്രോഹിയായ യൂദാസ് എന്ന് പറയുന്നു. അഞ്ചാമത് യൂദാസ് പിശാചാണ്, യോഹന്നാൻ 6:70 നിങ്ങളിൽ ഒരുത്തന് പിശാചുണ്ട് എന്ന് യേശു പറഞ്ഞു. പുറത്ത് ഒറ്റ നോട്ടത്തിൽ യൂദാസ് യേശുവിന് ശിഷ്യൻ എന്നാലും യേശുവിനോട് ആത്മാർത്ഥ സ്നേഹമില്ലായിരുന്നു. യോഹന്നാൻ 13:25-27 വരെയുള്ള ഭാഗങ്ങളിൽ യേശു അപ്പകർഷണം മുക്കിയെടുത്ത് യൂദയ്ക്ക് കൊടുത്തു. ഉടൻ തന്നെ സാത്താൻ അവൻ്റെ ഉള്ളിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യാൻ ആലോചിക്കുന്നത് വേഗത്തിൽ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ഇവൻ ഉടൻ തന്നെ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് കാണിച്ചു തന്ന എത്ര തരും എന്ന് ചോദിച്ചതിന് 30 വെള്ളിക്കാശ് തൂക്കി കൊടുത്തു. കാണിച്ചു കൊടുക്കും മുമ്പേ തന്നെ അവൻ കാശ് പറഞ്ഞു വാങ്ങി. എന്തൊരു ആർത്തിയല്ലേ കാശിനോട്! കാണിച്ചു കൊടുത്ത് കഴിഞ്ഞ് കാശ് തന്നില്ലെങ്കിലോ എന്നോർത്തായിരിക്കും. പുരോഹിതന്മാർ അയച്ച കാവൽക്കാരോട് ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് യേശു എന്ന് പറഞ്ഞു. ഗെത്സമന തോട്ടത്ത് ചെന്ന് യേശുവിനെ കണ്ട് ചുംബിച്ചു. യൂദാസ് എന്തിനാണ് ചുംബിച്ച് കാണിച്ചു കൊടുത്തത് എന്ന് അറിയാമോ? യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരുടെയും മുഖം യേശുവിനെ പോലെ തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് യൂദ ധത്തായിയുടെ മുഖം യേശുവിനെ പോലെ ആയിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് യേശുവിനെ വേർതിരിച്ച് കാണിക്കേണ്ടതിന് ചുംബിച്ച് കാണിച്ചു കൊടുത്തത്. എന്നാൽ എല്ലാം അറിഞ്ഞിട്ടും ആ സമയത്തും യേശു യൂദയെ നോക്കി സ്നേഹിതാ എന്ന് വിളിച്ചു. ശിഷ്യനായി വിളിക്കപ്പെട്ട ആദ്യം മുതൽ അവസാനം വരെ യേശു യൂദയെ സ്നേഹിച്ചിരുന്നു. എന്നാൽ യൂദ ആത്മാർത്ഥമായി സ്നേഹിക്കാതെ പണത്തെ സ്നേഹിച്ച് അവസാനം 30 വെള്ളിക്കാശിനും യേശുവിനെ ഒറ്റി. യേശുവിനെ വാളും വടിയുമായി വന്ന ആൾക്കാർ പിടിച്ചു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് മറ്റ് ശിഷ്യന്മാർ ചിതറയോടി രക്ഷപ്പെട്ടു. യേശുവിനെ അടിച്ച് യേശുവിനെ ക്രൂശിക്കണം എന്ന വിധി അറിഞ്ഞ സമയത്ത് യേശുവിനെ ഒറ്റി വാങ്ങിയ ആ കാശിനെ പള്ളിയിൽ വലിച്ചെറിഞ്ഞ് മനസാക്ഷി കുത്തുകൊണ്ട് അവൻ ചെന്ന് ആത്മഹത്യ ചെയ്യുകയും. അവൻ എങ്ങനെ ആത്മഹത്യ ചെയ്തത്? തൂങ്ങി ചത്തോ? അതോ താഴെ വീണ് നടുവേ പുലർന്ന് കുടൽ തെറിച്ച് ചത്തോ? മത്തായി 27 യൂദ കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1:18 യൂദ തലകീഴായി വീണ് നടുവേ പുലർന്ന് കുടൽ തെറിച്ച് മരിച്ചു എന്ന് പറയുന്നു. ഇതിൽ ഏതാണ് സത്യമെന്നത് ഇന്നും പലർക്കും സംശയമുണ്ട്. സത്യവചനം ഒരിക്കലും കള്ളം പറയില്ല. ഈ രണ്ടും സത്യം തന്നെ. എന്താ, എങ്ങനെയാണ് ഒരാൾ 2 പ്രാവശ്യം മരിക്കുന്നത് എന്ന് ചോദ്യമുണ്ടോ? വേദപണ്ഡിതന്മാർ പറയുന്നു, യൂദ ഒരു കൂർത്ത മലയിൽ കയറി അതിലുള്ള ഒരു മരത്തിൽ കയറിട്ട് ആത്മഹത്യ ചെയ്തു. തൻ്റെ ശരീരഭാരം കയറിന് താങ്ങാൻ പറ്റാതെ പൊട്ടി താഴെ വീണ് 2 പിളർന്ന് കുടൽ തെറിച്ച് മരിച്ചു കാണും എന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ 10 ദിവസം പാപം ചെയ്തു, പക്ഷേ മാനസാന്തരപ്പെട്ട് യേശുവിനോട് ക്ഷമ ചോദിച്ചു. എന്നാൽ യൂദാസ് താൻ ചെയ്ത കുറ്റത്തെ ഓർത്ത് വേദനിച്ചു, പക്ഷേ മാനസാന്തരത്തിലേക്ക് വരാതെ താൻ ആത്മഹത്യ ചെയ്തു. നാം യൂദാസിനെ പോലെ ആകാതെ പത്രോസിനെ പോലെ സ്വർഗീയ അപ്പനോട് ക്ഷമ പറഞ്ഞ് പാപസ്വഭാവത്തെ വിടാമെങ്കിൽ നമ്മെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇതാണ് യൂദ ഈസ്കറിയോത്തിൻ്റെ ജീവചരിത്രം. യേശുവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ 8 എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു, കാണുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനങ്ങൾ, വേദനകൾ മധ്യേ യേശുവിന് വേണ്ടി എരിവോടെ ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ച് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് അപ്പോസ്തോലനായ സെബദിയുടെ മകൻ യാക്കോബിനെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു? യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം എങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തു? വിനേകാസ് എന്ന മാന്ത്രികൻ രക്ഷയിലേക്ക് വന്നതുകൊണ്ട് മറ്റ് മാന്ത്രികർ യാക്കോബിനെതിരെ മെനഞ്ഞ തന്ത്രം എന്ത്? യാക്കോബിൽ നിന്ന് വെളിപ്പെട്ട ദൈവശക്തി എന്ത് ചെയ്തു? അവസാനം ഏരോദ് യാക്കോബിനെ കൊന്നു എങ്ങനെ യേശുവിന് വേണ്ടി ആദ്യ രക്തസാക്ഷിയായി മരിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി കാണാം. വേദപുസ്തകത്തിൽ പ്രധാനമായും 4 യാക്കോബുണ്ട്. പഴയ നിയമത്തിൽ യാക്കോബിനെ കാണാം. അദ്ദേഹമാണ് ആദ്യ യാക്കോബ്, അബ്രഹാമിന്റെ കൊച്ചുമോനും ഇസഹാക്കിന്റെ മകനുമായ യാക്കോബ്. യാക്കോബ് എന്നതിന് വഞ്ചകൻ എന്നർത്ഥം. പഴയ നിയമത്തിൽ യാക്കോബ് ജേക്കബ് എന്ന് വിവർത്തനം ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ യാക്കോബ് ജെയിംസ് എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. യേശുവിന്റെ ശിഷ്യന്മാരിൽ തന്നെ 2 യാക്കോബുണ്ട്. ആദ്യം സെബദിയുടെ മകൻ യാക്കോബ്, വേറൊരു ശിഷ്യൻ അൽഫയസിന്റെ മകൻ യാക്കോബ്, മൂന്നാമത്തെ യാക്കോബ് യേശുവിന്റെ സഹോദരൻ. ചരിത്ര അധ്യാപകർ യേശുവിന് 4 സഹോദരന്മാരും 3 സഹോദരിമാരും ഉണ്ടെന്ന് പറയുന്നു. സഹോദരന്മാർ യോസെ, സീമോൻ, യൂദ, യാക്കോബ്. ഈ യേശുവിന്റെ സഹോദരനായ യാക്കോബാണ് പുതിയ നിയമത്തിലെ യാക്കോബ് ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ സെബദിയുടെ മകൻ യാക്കോബിനെ കുറിച്ച് നോക്കാം. ശിഷ്യന്മാരിൽ ഇദ്ദേഹത്തിന്റെ പേര് 3-ആം സ്ഥാനത്താണ് വരുന്നത്. മർക്കോസ് സുവിശേഷത്തിൽ 2-ആം സ്ഥാനത്താണ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് സെബദി, അമ്മ സലോമി, സഹോദരൻ അപ്പോസ്തോലനായ യോഹന്നാൻ. ഇദ്ദേഹം ഗലീലയക്കാരനാണ്.
യേശു യാക്കൂബിനെയും യോഹനാനെയും ശിഷ്യനായി വിളിക്കുന്ന സമയത്ത് അവർ അവരുടെ വല കഴുകുകയായിരുന്നു. യേശു വിളിച്ച ഉടൻ തന്നെ തങ്ങളുടെ വല, വള്ളം, ജോലിക്കാർ സകലതും വിട്ടേച്ച് യേശുവിനെ അനുഗമിച്ചു. അവന്റെ ശിഷ്യരായി, അപ്പോസ്തോലന്മാരായി, മനുഷ്യരെ പിടിക്കുന്നവരായി. യേശുവിന് യാക്കൂബിനെയും യോഹനാനെയും വളരെ ഇഷ്ടമായിരുന്നു. എത്ര പാടുള്ള പണിയും രണ്ടുപേരും എളുപ്പത്തിൽ ചെയ്യുമെന്ന് പറയുന്നു. അതുകൊണ്ട് യാക്കോബിനും തന്റെ സഹോദരൻ യോഹനാനും ബോവനർഗസ് എന്ന് പേരിട്ടു. അതിനർത്ഥം ഇടിമക്കൾ എന്നാണ്, സൺസ് ഓഫ് തണ്ടർ. ഒരിക്കൽ സമരിയക്കാർ യേശുവിനെ സ്വീകരിക്കാതെ പുറന്തള്ളി. ഉടൻ തന്നെ യാക്കോബിനും യോഹനാനും കോപം ജ്വലിച്ചു. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, യേശുവെ, ഇവരെ വെറുതെ വിടാൻ പാടില്ല. ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയതുപോലെ നമുക്കും ഈ ജനത്തെ തീ കൊണ്ട് നശിപ്പിക്കാം എന്ന് പറയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:51-56 വാക്യങ്ങളിൽ നമുക്ക് കാണാം. യേശുവിന് ഒരുപാട് ഇഷ്ടമുള്ള 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യേശുവിന്റെ കോർ ഗ്രൂപ്പായിരുന്നു ഈ 3 പേർ. യായിറോസിന്റെ മകളെ ജീവനോട് എഴുന്നേൽപ്പിച്ച സമയത്തും യേശു മലയിൽ ചെന്ന് രൂപാന്തരപ്പെടുന്ന സമയത്തും ഗതസമന തോട്ടത്തും ഈ 3 പേരാണ് യേശുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നത്. ഈ യാക്കോബിന് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടായിരുന്നു. യേശുവെ, നീ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളിൽ ഒരാൾ നിന്റെ വലതുഭാഗത്തും മറ്റേയാൾ ഇടത്തുഭാഗത്തും ഇരുത്തേണം എന്ന് അവരുടെ ആഗ്രഹത്തെ പറഞ്ഞു. ഈ ആഗ്രഹം വലുതും ഒറ്റബുദ്ധി പോലെയും തോന്നിയേക്കാം. എന്നാൽ അവർ പറഞ്ഞത് ശ്രദ്ധിച്ചു നോക്കിയാൽ യേശു രാജാവാണെന്നും യേശുവിന് ഒരു രാജ്യമുണ്ടെന്നും ഒരു ദിവസം ആ സിംഹാസനത്ത് അവൻ രാജാവായി വാഴുമെന്നും വെളിപ്പാട് ഇവർക്കുണ്ടായിരുന്നു. ഇത് കേട്ട സമയത്ത് മറ്റ് ശിഷ്യന്മാർക്ക് അസൂയയും പ്രകോപനവും ഉണ്ടായി. ഓഹോ, ഞങ്ങളിവിടെ 10 പേരുണ്ട്, നിങ്ങൾ 2 പേര് മാത്രം ലെഫ്റ്റിലും റൈറ്റിലും ഇരിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു എന്ന് ദേഷ്യപ്പെട്ടു. യേശു അവരെ സമാധാനിപ്പിച്ച്, നിങ്ങൾ ജാതിയരെ പോലെ സ്ഥാനമാനത്തിനായി ആഗ്രഹിക്കരുത്. നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം എന്ന് പറഞ്ഞു. ഗതസമന തോട്ടത്തിൽ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് എന്റെ കൂടെ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് കൂടെ യാക്കോബും ഉറങ്ങി. ഗെത്സമന തോട്ടത്തിൽ യേശുവും പ്രാണവേദന അനുഭവിക്കുന്നത് യാക്കോബ് കണ്ടു. എന്റെ ഉള്ള മരണവേദന പോലെ ദുഃഖിക്കുന്നു എന്ന് പറയുന്നതും യാക്കോബ് കേട്ടു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായ സമയത്ത് യാക്കോബ് ക്രിസ്തുവിനെയും അവന്റെ മുറിവുകളെയും കണ്ടു. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസ്, അത്രയുള്ളൂ, എല്ലാം തീർന്നു, ഞാൻ എന്റെ പഴയ ജോലിക്ക് പോകുന്നു, ആരെങ്കിലും വരുന്നു എന്ന് ചോദിച്ച സമയത്ത് യാക്കോബും മീൻ പിടിക്കുവാൻ പത്രോസിന്റെ കൂടെ പോയി. മീൻ പിടുത്തത്തിന് ശേഷം കരയോടടുക്കുന്ന സമയത്ത് യേശു മീനും അപ്പവും അവർക്ക് കഴിപ്പാൻ കൊടുത്തു. ഈ യാക്കോബും യേശു കൊടുത്ത ആ അപ്പവും മീനും കഴിച്ചു. യേശു ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ച സമയത്ത് സകല രീതിയിലും യാക്കോബ് യേശുവിന് അനുകൂലമായിരുന്നു. മാളികമുറിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നവരിൽ യാക്കോബും ഉണ്ടായിരുന്നു. അതിനുശേഷം ബിനെക്കാസ് എന്ന മാന്ത്രികൻ അപ്പോസ്തോലനായ യാക്കോബിന്റെ അത്ഭുത പ്രവൃത്തികളെ കണ്ട് യേശുവിനെ അനുഗമിച്ചു. അത് കാരണം മറ്റ് മാന്ത്രികർക്ക് യാക്കോബിനോട് അസൂയ തോന്നി. അവർ അവന്റെ മേൽ ദുരാത്മാക്കളെ ഇറക്കുവാൻ ശ്രമിച്ചു. എന്നാൽ യാക്കോബ് ആ മാന്ത്രികരുടെ മേൽ തന്റെ തുവാല ഇട്ടപ്പോൾ തന്നെ സകലവും ചിതറിപ്പോയി. പലരും യാക്കോബിന്റെ പ്രവൃത്തികളെ കണ്ട് യേശുവിനെ സ്വീകരിച്ചു. യാക്കോബ് യെരുശലേം ജയിലിലുള്ളവരോട് സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നു. സ്പെയിനിൽ ചെന്നും ശുശ്രൂഷിച്ചതായി പറയുന്നു. യാക്കോബിന്റെ മരണത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 42 ഏരോദ് അഗ്രിപ്പ എന്ന രാജാവ് സഭയിലുള്ളവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിനാദ്യമായി യാക്കോബിനെ പിടിച്ച് അടിച്ച് തന്റെ വാൾ കൊണ്ട് അവനെ കൊന്നു. അങ്ങനെ യാക്കോബ് യേശുവിനു വേണ്ടി ആദ്യ രക്തസാക്ഷിയായി മരിച്ചു. ഇദ്ദേഹമിട്ട ഈ വിത്ത് ഇന്നും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സബദിയുടെ മകനായ യാക്കോബിന്റെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ 5 എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, വേദനകൾ, ശോധനകൾ മധ്യേ യേശുവിനു വേണ്ടി എരിവോട് ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ച് യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് അപ്പോസ്തലനായ യൂദ എന്ന തദ്ദായിയെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? യേശുവിനു വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു? യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം എങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തു? 68-ാം വർഷം പേർഷ്യ ദേശത്ത്, അതായത് ഇപ്പോഴത്തെ ഇറാൻ ദേശത്ത്, അവിടെയുള്ള പൂജാരിമാർ ഇദ്ദേഹത്തെ മരണശിക്ഷ വിധിച്ച് എല്ലാവരുടെയും മുമ്പിൽ വച്ച് കുന്തം കൊണ്ട് കുത്തി കൊന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി കാണാം. ഇദ്ദേഹത്തിന് മൊത്തം 3 പേരുണ്ട്: യൂദ, തദ്ദായി, ലെബേയു.
ഇദ്ദേഹം ഗലീലയ തിബരിയ തീരദേശത്തുള്ളതാണ്. യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് 10-ാം സ്ഥാനത്തും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 11-ാം സ്ഥാനത്തുമാണ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് യാക്കോബ്. തദ്ദായി എന്നത് എബ്രായ പേരാണ്. അതിന് ഹൃദയം, നെഞ്ച് എന്നർത്ഥം. യഹൂദ എന്നതിന് സ്തുതി എന്നർത്ഥം. ഈ തദ്ദായി ഭക്തിയുള്ളവനും വിശ്വസ്തനുമായിരുന്നു. എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ, അരാമ്യ ഭാഷ, ഈ മൂന്ന് ഭാഷയും നന്നായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. യേശുവും യൂദയും സംസാരിക്കുന്നത് യോഹന്നാൻ 14-ാം അധ്യായം 22 മുതൽ നമുക്ക് കാണാം. യൂദ എന്ന തത്തായി യേശുവിനോട്, എന്ത് കാരണം കൊണ്ടാണ് നീ ലോകത്തിന് വെളിപ്പെടാതെ ഞങ്ങൾക്ക് മാത്രം വെളിപ്പെടുന്നത് എന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനങ്ങളെ അനുസരിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവന്റെ കൂടെ വാസം ചെയ്യും എന്ന് പറഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാരുടെ മുഖം യേശുവിനെ പോലെ പ്രതിഫലിച്ചിരുന്നു. പ്രത്യേകിച്ച് തത്തായിയുടെ മുഖം യേശുവിനെ അങ്ങനെ തന്നെ പ്രതിഫലിച്ചിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഗദസമന തോട്ടത്ത് വെച്ച് യേശുവിനെ വേർതിരിച്ച് കാണിക്കുവാൻ യൂദ ചുംബിച്ചത്. ഈ യൂദ തത്തായിനെ കുറിച്ച് യോഹന്നാൻ 14-ാം അധ്യായം ഒഴികെ വേറെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി യോഗങ്ങൾ ക്രമീകരിക്കുന്ന വ്യക്തിയാണെന്നും യേശു 5 അപ്പവും 2 മീനും 5,000 പേർക്ക് കൊടുത്ത സമയത്ത് ഫിലിപ്പോസിനെ സഹായിച്ചു എന്നും പറയുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട സമയത്ത് തത്തായി അവിടെ ഉണ്ടായിരുന്നു. മാളികമുറിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാപിച്ചു. പിന്നീട് സുവിശേഷത്തെ ശക്തിയോടെ പ്രസംഗിച്ചു. ശിഷ്യന്മാർ ഏതൊക്കെ ദേശത്ത് പോകണം എന്ന് നോക്കാൻ ചീട്ടിട്ട സമയത്ത് തദ്ദായിക്ക് പേർഷ്യ എന്ന് വീണു. അതുകൊണ്ട് ഇദ്ദേഹം പേർഷ്യ ദേശത്ത് ചെന്ന് സുവിശേഷം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് മെസപ്പൊട്ടോമിയ ചെന്ന് യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ചു. ഈ കാലയളവിൽ ഇദ്ദേഹം 3 പുസ്തകം എഴുതിയതായി ചരിത്ര അധ്യാപകർ പറയുന്നു. ശേഷം ഇദ്ദേഹം അർമേനിയയ്ക്ക് ചെന്ന് സുവിശേഷിച്ചു. അനേകർ രക്ഷയിലേക്ക് വന്നു. പല ശിഷ്യന്മാരും അർമേനിയയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ശേഷം ഇദ്ദേഹം അർമേനിയയ്ക്ക് ചെന്ന് സുവിശേഷം അറിയിച്ചു. അനേകർ രക്ഷയിലേക്ക് വന്നു. കുറച്ചു കാലം ഇദ്ദേഹം അപ്പോസ്തലനായ തോമസിനോട് ചേർന്ന് മെസപ്പൊട്ടോമിയയിൽ ശുശ്രൂഷിച്ചതായി പറയുന്നു. അങ്ങനെ പല ദേശത്തും ഇദ്ദേഹം സുവിശേഷം അറിയിച്ചു. ഇദ്ദേഹം അവസാനം പേർഷ്യ ദേശത്ത് വന്ന സമയത്ത് അവിടെ യേശുവിന്റെ ശിഷ്യനായ ശീമോനെ കണ്ടുമുട്ടി. രണ്ടുപേരും ചേർന്ന് യേശുവിനെ കുറിച്ച് എരിവോടെ ശുശ്രൂഷിച്ചു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു. ഇതിനെ കണ്ട അർമേനിയയിലെ ചില പൂജാരിമാർ, ആറാണടാ ഇവര്, ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നല്ലോ, എവിടെയോ ഉള്ളവര് ഇവിടെ വന്ന് ഭയങ്കര ഷോ കാണിക്കുന്നല്ലോ, ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാകും, ഇവന്മാരെ എന്തേലും ചെയ്യണം, അത് കണ്ട് ആരും ഇനി യേശു എന്ന പേര് ഉച്ചരിക്കരുത്, ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് 68 ഇവരെ അറസ്റ്റ് ചെയ്തു. അവിടത്തെ പൂജാരിമാർ എല്ലാവരും ചേർന്ന് ഇവർക്ക് മരണശിക്ഷ വിധിപ്പാൻ പറഞ്ഞു. യേശുവിന്റെ ശിഷ്യനായ ശീമോനെ മരമറക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് 2 കഷ്ണമായി അറുത്തു കൊന്നു. ഈ യൂദ എന്ന തദ്ദായിനെ കൈയും കാലും കെട്ടി ശരിക്കും അടിച്ച് കുന്തം കൊണ്ട് കുത്തി അവനെ ക്രൂരമായി കൊന്നു. ഒരു സമയത്ത് തന്നെ ഈ 2 ശിഷ്യന്മാരും യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. രണ്ടുപേരുടെയും ശരീരം അവിടെ തന്നെ 2 ദിവസം കിടന്നു എന്ന് പറയുന്നു. ശേഷം ഗാസ്ബിയൻ സീയിൽ കാരഗ്ലാസ എന്ന സ്ഥലത്ത് 2 പേരെയും അടക്കം ചെയ്തു എന്ന് പറയുന്നു. യൂദ തത്തായിയുടെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും തത്തായിയുടെ കഷ്ടപ്പാടുകൾ എന്ന 4-ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെ ഈ യൂദ തത്തായി യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. ഇദ്ദേഹമിട്ട ഈ വിത്ത് ഇപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് യൂദ തത്തായിയുടെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ 6 എപ്പിസോഡുകൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നു. കാണുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാർ 12 പേർ, ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകൾ മധ്യേ യേശുവിന് വേണ്ടി എരിവോട് ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ യോഹന്നാനെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു? യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം എങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തു? യേശു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്വം എന്ത്? റോമൻ രാജാവ് യോഹന്നാനെ പലതരത്തിൽ ഉപദ്രവിച്ച് ഒരു പ്രാവശ്യം മരത്തിൽ കെട്ടി തീ കത്തിച്ച് ഉപദ്രവിച്ചു. ഒരിക്കൽ തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ടു എങ്കിലും മരിച്ചില്ല. പിന്നീട് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. ജയിലിൽ തന്റെ ദിവസങ്ങൾ ചെലവിട്ട് മറ്റെല്ലാ ശിഷ്യന്മാരെക്കാൾ അധിക വർഷം ജീവിച്ച് പ്രായം ചെന്ന് മരിച്ച ഇദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ബൈബിൾ ഇൻസൈറ്റ് എന്ന ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈബിളിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവരുമായി ഷെയർ ചെയ്യുക.
യോഹന്നാൻ എന്ന വാക്കിന് ദൈവത്തിന്റെ കൃപ എന്നർത്ഥം. ചില വേദപണ്ഡിതന്മാർ യോഹന്നാൻ എന്ന വാക്ക് യോന എന്ന വാക്കിൽ നിന്നാകണം വന്നത് എന്ന് പറയുന്നു. കാരണം പഴയ നിയമത്തിൽ യോഹന്നാൻ എന്ന വാക്ക് കാണുവാൻ കഴിയില്ല. യോഹന്നാന്റെ അപ്പന്റെ പേര് സെബദി. ഇദ്ദേഹത്തിന്റെ സ്ഥലം ബെത്സൈദ. അമ്മ ശലോമി. ഈ ശലോമി യേശുവിന്റെ അമ്മയായ മറിയയുടെ സ്വന്തം സഹോദരി എന്ന് പറയുന്നു. ശലോമിയുടെ രണ്ട് പുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിനെ അനുഗമിച്ചു. ശിഷ്യന്മാരുടെ പേരിൽ ഈ രണ്ടുപേരുടെയും പേര് അടുത്തടുത്താണ് വരുന്നത്. യാക്കോബും യോഹന്നാനും വല നന്നാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് യേശു അവരെ വിളിച്ചത്. അന്ത്രയോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ നാലു പേരും മത്സ്യബന്ധനത്തിൽ കൂട്ടാളികളായിരുന്നു. തിബരിയ കടൽ, ഗലീലേയ, ഗന്നസരേത്ത് എന്നത് ഒന്ന് തന്നെയാണ്. ഇസ്രായേലിൽ മൂന്ന് വലിയ പ്രദേശങ്ങളുണ്ട്. ഒന്ന് ഗലീലേയ, രണ്ട് യഹൂദ, മൂന്ന് ശമരിയ. അധികം ശിഷ്യന്മാരും ഗലീലേയക്കാരാണ്. ഒരു ദിവസം യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം കേട്ട് യേശുവിനെ കണ്ട് യേശുവിന്റെ ശിഷ്യനായി. യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് വിളിക്കപ്പെട്ട ശിഷ്യന്മാരിൽ ഈ യോഹന്നാൻ പ്രധാനപ്പെട്ടവനാണ്. മറ്റ് ശിഷ്യന്മാരെക്കാൾ യേശു യോഹന്നാനെ സ്നേഹിച്ചിരുന്നു. യോഹന്നാനും യേശുവിനെ ഒരുപാട് സ്നേഹിച്ചു. ഇദ്ദേഹത്തെ സ്നേഹത്തിന്റെ ശിഷ്യനെന്നും വിളിച്ചിരുന്നു. ഈ യോഹന്നാൻ മാത്രമാണ് പ്രായത്തിൽ ചേർന്നത്. പ്രത്യേകിച്ച് ഇദ്ദേഹം കല്യാണം പോലും കഴിക്കാതെ തനിച്ച് ജീവിച്ചു എന്ന് പറയുന്നു. യോഹന്നാൻ ഒഴികെ മറ്റ് എല്ലാ ശിഷ്യന്മാരും കല്യാണം കഴിഞ്ഞവരാണ്. യേശുവിന് ഒരുപാട് അടുപ്പമുള്ള കൂട്ടുകാരെ പോലെ സ്നേഹിച്ചിരുന്ന മൂന്ന് ശിഷ്യന്മാരുണ്ടായിരുന്നു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ആയിരുന്നു. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ച സമയത്തും യേശു മലയിൽ ചെന്ന് രൂപാന്തരപ്പെട്ടപ്പോഴും പത്രോസിന്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കിയ സമയത്തും യെരുശലേം പള്ളിയുടെ നശീകരണത്തെക്കുറിച്ച് പ്രവചിച്ച സമയത്തും ഗെച്ചമന തോട്ടത്ത് വേദനിക്കുന്ന സമയത്തും ഈ യോഹന്നാൻ കൂടെ ഉണ്ടായിരുന്നു. യോഹന്നാനും യാക്കോബിനും ചേർത്ത് യേശു ബോവർനഗസ് എന്ന് പേരിട്ടു. ഇതിന് ഇടിമക്കൾ എന്നർത്ഥം. ഈ പേര് ഇവർക്കുണ്ടായിരുന്ന ആ എരിവിനെ സൂചിപ്പിക്കുന്നു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിന്റെ ജീവചരിത്രം കാണാത്തവർക്കായി ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഇടുന്നു. കാണാത്തവർ കാണുക. തന്റെ സഹോദരൻ യാക്കോബിനെ പോലെ യോഹന്നാനും ആദ്യം എരിവുള്ളവനും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവനുമായിരുന്നു. യേശുവിനെ സ്വീകരിക്കാത്ത ശമരിയ പട്ടണത്തിലെ ജനത്തെ നശിപ്പിപ്പാൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ഇവരെ കൊന്നുകളക എന്ന് യേശുവിന് പോലും ഐഡിയ കൊടുത്തതായി നമുക്ക് ലൂക്കോസ് 9:54 മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ഒരിക്കൽ യേശുവിനെ നോക്കി, ഗുരു, നിന്നെ അനുഗമിക്കാത്ത ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കുന്നത് കണ്ടു. അവൻ നിന്നെ അനുഗമിക്കാത്തവനായതുകൊണ്ട് അവനെ തടഞ്ഞു എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ കർത്താവിൽ ഇവർക്കുള്ള എരിവ് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അതിന് യേശു അവനെ തടയേണ്ട എന്ന് പറഞ്ഞു. ഈ യോഹന്നാൻ ചില സമയത്ത് കാര്യം അന്വേഷിക്കാതെ മുമ്പേ തന്നെ എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ യോഹന്നാന്റെ വിശുദ്ധി, ദൈവസ്നേഹം, ഭക്തി, അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ, നല്ല ജീവിതശൈലി എന്നതൊക്കെ നമ്മുടെ ഹൃദയത്തെ ആകർഷിക്കുന്നു. ആദ്യം യൗവനത്തിൽ ഒരുപാട് എടുത്തുചാട്ടം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നത്തേതിൽ സ്വഭാവത്തിൽ സൗമ്യതയുള്ളവനും തന്നെ താഴ്ത്തി യേശുവിനെ ഉയർത്തിയതിനെ നമുക്ക് കാണുവാൻ കഴിയും. തന്റെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നു. യേശുവിനെ തന്റെ ജീവനിലും അധികമായി സ്നേഹിച്ചു. യോഹന്നാന്റെ സ്നേഹം ഒരു സമയത്തും കുറഞ്ഞില്ല. യേശുവിന്റെ സ്നേഹത്തെ തള്ളിപ്പറഞ്ഞതുമില്ല. അവസാനം വരെ ക്രൂശിന്റെ അടുത്തുണ്ടായിരുന്നു. പരീശന്മാരെ കുറിച്ചോ സദൂക്യരെ കുറിച്ചോ അതോ റോമാ സർക്കാരിനെ കുറിച്ചോ ഭയന്നില്ല. ഈ ശിഷ്യൻ സ്നേഹത്തിന്റെ ശിഷ്യൻ മാത്രമല്ല, താഴ്മയുടെയും ശിഷ്യനായിരുന്നു. അദ്ദേഹം എഴുതിയ യോഹന്നാൻ സുവിശേഷത്തിൽ തന്റെ പേര് പോലും പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടില്ല. അതിനു പകരം മറ്റേ ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റ് ലേഖനങ്ങളിൽ നിന്ന് യോഹന്നാൻ എഴുതിയ ലേഖനം ആത്മീയ ആഴമായ സത്യങ്ങളെ നമുക്ക് അധികം മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ എഴുതിയ 5 പുസ്തകത്തിൽ സ്നേഹം എന്ന വാക്ക് ഏകദേശം 80 പ്രാവശ്യവും സാക്ഷ്യം എന്ന വാക്ക് 70 പ്രാവശ്യവും പിന്നെയും വരുന്നു. ഇങ്ങനെ യേശുവിന്റെ സ്നേഹത്തിന് അവൻ മുഖ്യ സാക്ഷിയായി. യഹൂദന്മാർ യേശുവിനെ പിടിച്ച സമയത്ത് എല്ലാ ശിഷ്യന്മാരും പല സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ യോഹന്നാൻ അവസാനം വരെ കൂടെ ചെന്നു. ക്രൂശിൽ അടിക്കുന്നത് തന്റെ കണ്ണുകൊണ്ട് കണ്ടു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഓടി കല്ലറയ്ക്കിൽ ചെന്ന് ഉറപ്പുവരുത്തി. യേശു ക്രൂശിൽ പിടഞ്ഞു മരിച്ചത് കണ്ട ശേഷം പത്രോസ് ശിഷ്യന്മാരോട്, അത്രയേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞു, ഏക പ്രതീക്ഷയുണ്ടായിരുന്ന യേശുവും പോയി, ഞാൻ എന്റെ പഴയ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാനും അവനോട് കൂടെ പോയി. പിറ്റേ ദിവസം രാവിലെ ഗലീലേയ കടൽ തീരത്ത് നിന്ന സമയത്ത് ആദ്യം യേശുവിനെ തിരിച്ചറിഞ്ഞത് ഈ യോഹന്നാനാണ്. നടക്കുവാൻ പോകുന്ന കാര്യത്തെ മുമ്പേ തന്നെ അറിയുവാനുള്ള കൃപ ദൈവം യോഹന്നാന് നൽകി. ഈ യോഹന്നാൻ യേശുവിന്റെ മാർവിൽ ചാരി കിടക്കുന്നവനായിരുന്നു. യേശുവിനെ അവസാനം വരെ വിട്ടകന്നു പോയില്ല. ഇത് കർത്താവിനോടുള്ള ഇഷ്ടത്തെയും യേശു പറയുന്ന വാക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ആ താല്പര്യത്തെയും കാണിക്കുന്നു.
ഈ യോഹന്നാന്റെ ജീവിതം സാക്ഷിയുള്ള ജീവിതമാണ്. യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പല സാക്ഷ്യം പറഞ്ഞു. പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, പിതാവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, പുത്രനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, പരിശുദ്ധാത്മാവ്, രക്തം, വെള്ളം ഇതിനെക്കുറിച്ചും സാക്ഷ്യം പറഞ്ഞു. യോഹന്നാന്റെ പ്രബോധനവും നേട്ടങ്ങളും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. താൻ പ്രബോധിപ്പിച്ചതുപോലെ തന്നെ ജീവിച്ചു കാണിച്ചു. തന്റെ വായ് സംസാരിച്ചതുപോലെ തന്നെ തന്റെ ജീവിതവും സംസാരിച്ചു. യേശു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് തന്റെ അമ്മയായ മറിയയെ ഈ യോഹന്നാന്റെ അടുത്ത് ഏൽപ്പിച്ചു. മറ്റ് സഹോദരന്മാരും ശിഷ്യന്മാരും ഉണ്ടായിരുന്നപ്പോൾ തന്നെ യോഹന്നാൻ ഉത്തരവാദിത്വമുള്ളവനായി കണ്ട് ഏൽപ്പിച്ചു. എന്റെ ആടുകളെ മേയ്ക്ക എന്ന് പത്രോസിനെ ഏൽപ്പിച്ച യേശു അമ്മയുടെ ഉത്തരവാദിത്വത്തെ പത്രോസിനല്ല യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ എഴുതിയ 5 പുസ്തകത്തിൽ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് 10 വിധത്തിലുള്ള സത്യം പറഞ്ഞിരിക്കുന്നു. ദൈവം സ്നേഹമാണ്, തന്റെ പുത്രനെ സ്നേഹിക്കുന്നു, പുത്രനും പിതാവിനെ സ്നേഹിക്കുന്നു, ദൈവം അപ്പോസ്തലന്മാരെ സ്നേഹിക്കുന്നു, ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു, യേശു തന്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുന്നു, ക്രിസ്തു എല്ലാ വിശ്വാസികളെയും സ്നേഹിക്കുന്നു, എല്ലാവരും ക്രിസ്തുവിനെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, വിശ്വാസി തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, സ്നേഹം ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിപ്പിക്കുന്നു. പിന്നത്തേതിൽ യോഹന്നാൻ യെരുശലേം സഭയിലും ശേഷം എബ്ബേസു സഭയിലും തന്നെ നേതൃത്വം നൽകി ശുശ്രൂഷ ചെയ്തു പോന്നു. റോമ സർക്കാർ യോഹന്നാനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആ സ്ഥലത്ത് പോളികാർപ്പ് എന്ന ദൈവപുരുഷനെ നിയമിച്ചു. റോമ സർക്കാർ പല രീതിയിൽ യോഹന്നാനെ ഉപദ്രവിച്ചു. റോമാസേന റോമ സർക്കാരിന്റെ കൽപ്പന പ്രകാരം യോഹന്നാനെ മരത്തിൽ കെട്ടി അടിച്ച് തീ കത്തിച്ച് ഉപദ്രവിച്ചു. യേശുവിനെ തള്ളിപ്പറ അല്ലെങ്കിൽ ഇതിലും അധികം ദോഷം ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയ സമയത്തും യോഹന്നാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല. അതുകൊണ്ട് ഒരു വലിയ എണ്ണച്ചട്ടിയിൽ എണ്ണ തിളപ്പിച്ച് ജനം കാണും വിധത്തിൽ യോഹന്നാനെ അതിൽ വലിച്ചെറിഞ്ഞു. പക്ഷേ യോഹന്നാൻ മരിച്ചില്ല. ഒരു പ്രാവശ്യം വിഷം കൊടുത്ത് തന്നെ കൊല്ലുവാൻ നോക്കി, എന്നാൽ അതും വിജയിച്ചില്ല. ശേഷം ഇവൻ എന്ത് ചെയ്തിട്ടും മരിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് റോമ ചക്രവർത്തി റോമ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്ന് കത്തുന്ന തീയിൽ സത്യം ചെയ്ത് റോമ ചക്രവർത്തിയാണ് എന്റെ ദൈവം എന്ന് പറയണം എന്ന് കൽപ്പിച്ചു. പല യഹൂദന്മാർ അങ്ങനെ ചെയ്തു. എങ്കിലും യോഹന്നാൻ ഈ റോമ ചക്രവർത്തി എന്റെ ദൈവമല്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ നിന്നു. യേശു തന്നെ ദൈവം എന്ന് ശബ്ദത്തിൽ പറഞ്ഞു എന്ന് പറയുന്നു. ഇതിനെ കാരണം പറഞ്ഞ് റോമ സർക്കാരിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. യോഹന്നാൻ ബന്ദിയാക്കപ്പെട്ട പത്മോസ് എന്ന ദ്വീപ് ഗ്രീസ് ദേശത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ്. ആദ്യകാലത്ത് ഏഷ്യ മൈനർ എന്നും ഇപ്പോൾ ടർക്കി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തിന് അടുത്ത് ഈ ദ്വീപ് സ്ഥിതി ചെയ്യപ്പെടുന്നു. ഈ ദ്വീപിലാണ് റോമ സർക്കാർ സാമൂഹിക വിരോധികളെയും ശത്രുക്കളെയും നാടുകടത്തുന്നത്. ക്രിസ്ത്യാനികളെ ഒരുപാട് ഉപദ്രവിച്ച റോമ ചക്രവർത്തിയായ നീറോ രാജാവിന് ശേഷം AD 81 മുതൽ AD 96 വരെ ഡൊമിനീഷ്യൻ എന്ന രാജാവ് വാണു. അവന്റെ വാഴ്ച സമയത്ത് അതായത് AD 95 വർഷമായിരിക്കണം ഈ യോഹന്നാനെ നാടുകടത്തിയത്. ഈ പത്മോസ് ദ്വീപിലാണ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വെളിപ്പാട് പുസ്തകത്തിൽ താൻ കണ്ട 4 സ്വർഗീയ ദർശനം എഴുതിയിരിക്കുന്നു. താൻ കണ്ടത് കേട്ടത് സ്വർഗീയ ദർശനവും ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഏകദേശം 18 മാസ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പുതിയ ചക്രവർത്തി കാരണം യോഹന്നാൻ കുറ്റവിമുക്തനായി. യോഹന്നാൻ 95 വയസ്സിൽ എബ്ബേസു പട്ടണത്തിൽ ആയിരുന്നു. പ്രായം ചെന്ന ശേഷം വിശ്വാസികളും കൂട്ടുകാരും സന്ദർശനത്തിന് വരും എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളോട് വചനം പറയണം, ദൈവത്തിന്റെ മഹത്വത്തെ പറയണം എന്ന് ചോദിക്കും. യോഹന്നാൻ എന്ത് പറയാമെന്നറിയാമോ? എന്റെ മക്കളെ, ദൈവത്തെ സ്നേഹിക്കുക, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്ന് മാത്രമേ പറയുകയുള്ളൂ. ദൈവത്തെയും തമ്മിലും സ്നേഹിച്ചാൽ തന്നെ പാപം ചെയ്യത്തില്ല എന്ന് പറയും എന്ന് പറയുന്നു. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ 11 പേര് രക്തസാക്ഷിയായി. എന്നാൽ ഈ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എല്ലാ ശിഷ്യന്മാരെക്കാൾ അധികം വർഷം ജീവിച്ച് ഏകദേശം 100 വർഷം ജീവിച്ച് പ്രായം ചെന്ന് മരിച്ചു. ഈ യോഹന്നാൻ എരിവോടെ ജീവിച്ച് അവസാന ശ്വാസം വരെ യേശുവിന് സാക്ഷിയായി ജീവിച്ചു. ഇതാണ് സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാന്റെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ 10 എപ്പിസോഡുകൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നു, കാണുക. ഇതിലധികം സബ്ജക്റ്റുകൾ കാണുവാൻ ബൈബിൾ ഇൻസൈറ്റ് എന്ന ഈ ചാനലിന്റെ പ്ലേലിസ്റ്റ് ഭാഗത്തേക്ക് ചെന്ന് കാണുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനങ്ങൾ, വേദനകൾ മധ്യേ യേശുവിന് വേണ്ടി എരിവോടെ ശുശ്രൂഷ ചെയ്തു സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ച് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് അന്ത്രിയോസിനെ കുറിച്ചാണ്.
ആരാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം എങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തു, അവസാനം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 7 ചാട്ടവാർ അടികൊടുത്ത് യേശുവിനെ കുറിച്ചാണോ പറയുന്നത്, യേശുവിനെ പോലെ നിന്നെയും കൊല്ലാം എന്ന് പറഞ്ഞ് എക്സ് ആകൃതി ക്രൂശിൽ ആണികൾ കൊണ്ട് അടിക്കാതെ കയറുകൊണ്ട് കെട്ടിയിട്ട് 2 ദിവസം ക്രൂശിൽ തൂങ്ങി തന്റെ ജീവനെ വിട്ട അന്ത്രയോസിനെ കുറിച്ച് വിശദമായി കാണാം. അന്ത്രയോസ് എന്നതിന് ശക്തനായ പുരുഷൻ എന്നർത്ഥം. അന്ത്രയോസിന്റെ പേര് സുവിശേഷ പുസ്തകത്തിൽ 2-ാം സ്ഥാനത്താണ് വരുന്നത്. നമ്മിൽ പലരും പത്രോസ് ആണ് ആദ്യത്തെ ശിഷ്യൻ എന്ന് വിചാരിക്കുന്നു. എന്നാൽ ആദ്യമായി ശിഷ്യനായത് അന്ത്രയോസ് ആണ്. അന്ത്രയോസ് യോഹനാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു. യോഹനാൻ സ്നാപകൻ യേശുവിനെ നോക്കി, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അന്ത്രയോസ് യേശുവിന്റെ ശിഷ്യനായി. അന്ത്രയോസിന്റെ സ്വന്തം സ്ഥലം ഗലീലയിലെ ബെത്സയ്ദ. ബെത്സയ്ദ എന്ന വാക്കിന്റെ അർത്ഥം മത്സ്യത്തിന്റെ വീട്. അന്ത്രയോസ് ശിഷ്യനായി വിളിക്കപ്പെട്ട ഉടൻ തന്നെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. തന്റെ സഹോദരനായ ശീമനെ നോക്കി, മേശിയാവെ കണ്ടു എന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ചു. മാത്രമല്ലാതെ ശീമൻ പത്രോസിനെ യേശുവിന്റെ അടുക്കൽ വിളിച്ചുകൊണ്ടുവന്നു. ചരിത്ര അധ്യാപകർ അന്ത്രയോസ് നല്ല പൊക്കമുള്ളവനെന്നും അധികം സംസാരിക്കാത്ത സ്വഭാവമുള്ളവനെന്നും പറയുന്നു. അന്ത്രയോസ് കല്യാണം കഴിഞ്ഞതാണോ കുഞ്ഞുങ്ങളുണ്ടോ ഒന്നും വ്യക്തമല്ല. എന്നാൽ മിക്ക ചരിത്ര അധ്യാപകരും ഇദ്ദേഹം കല്യാണം കഴിഞ്ഞ വ്യക്തി എന്ന് പറയുന്നു. അന്ത്രയോസിന്റെ അപ്പന്റെ പേര് യോന, അമ്മയുടെ പേര് യോവന്ന, സഹോദരന്റെ പേര് പത്രോസ്. മത്സ്യബന്ധനമാണ് ഇവരുടെ പാരമ്പര്യ ജോലി. പത്രോസും അന്ത്രയോസും സെബദിയുടെ മക്കൾ യോഹനയും യാക്കോവും മീൻപിടുത്തത്തിൽ പങ്കാളികളാണ്. അന്ത്രയോസ് വലിയ പൊങ്കച്ചം അടിക്കുന്ന വ്യക്തിയല്ല. യേശുവിന്റെ ആദ്യ ശിഷ്യൻ ഞാനാണെന്ന് അഹങ്കരിച്ചതുമില്ല. തന്നെക്കാൾ പത്രോസിനെ യേശു ഉയർത്തി. എന്നാലും അതിനെക്കുറിച്ച് അസൂയയോ കയ്പോ ഒന്നുമില്ലായിരുന്നു. എല്ലാ ശിഷ്യന്മാരോടും കൂടെ സ്നേഹത്തോടെ ഇടപഴകി. ഒരിക്കൽ യേശു തിബരിയ കടൽ തീരത്ത് വന്നപ്പോൾ ബഹുജനം അവന്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസ് നിന്ന് നോക്കി, ഇവർക്ക് കഴിപ്പാൻ ഭക്ഷണം എവിടെ നിന്ന് വാങ്ങും എന്ന് ചോദിച്ചു. അപ്പോൾ അന്ത്രയോസ്, യേശുവേ യേശുവേ, ഇവിടെ ഒരു പയ്യന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞ്, മാത്രമല്ലാതെ അവൻ ആ കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഗലീലയിൽ അന്ത്രയോസിന്റെ വീടും ഉണ്ടായിരുന്നു. അവിടെ ശീമോന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് യേശു കണ്ടിട്ട് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവളുടെ പനി മാറി. ഒരിക്കൽ ഒരു ഉത്സവത്തിൽ ജാതീയരായ കുറച്ച് ഗ്രീക്കുകാരെ അന്ത്രയോസ് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അന്ത്രയോസിന് ഭാവിയെക്കുറിച്ചും പ്രവചന നിവൃത്തീകരണത്തെക്കുറിച്ചും അറിയാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. യേശു സഭയ്ക്കെതിരെയുള്ള ഒലിവു മലയിൽ ഇരിക്കുന്ന സമയത്ത് പത്രോസും യോഹന്നാനും അന്ത്രയോസും യാക്കോവും മാറി നിന്ന് ഇതൊക്കെ എപ്പോഴും സംഭവിക്കും, ഇത് നിവൃത്തിയാകുന്നതിന്റെ അടയാളങ്ങൾ എന്തൊക്കെ എന്ന് ഞങ്ങളോട് പറയണം എന്ന് ചോദിക്കുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാം. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്തേ നാളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അന്ത്രയോസ് എന്ന പേര് യേശുവിന്റെ ശിഷ്യനല്ലാതെ വേറെ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അന്ത്രയോസിനെ കുറിച്ച് പുതിയ നിയമത്തിൽ മൊത്തം 12 സ്ഥലത്താണ് വരുന്നത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആരൊക്കെ ഏതൊക്കെ ദേശത്തിലേക്ക് പോകണമെന്ന് നറുക്കിട്ട സമയത്ത് അന്ത്രയോസിന് സിത്തിയ എന്ന ദേശത്ത് പോകുവാൻ നറുക്ക് വീണതായി പറയുന്നു. അക്കാലത്ത് സിത്തിയ ദേശം മരുഭൂമിയായിരുന്നു. അവിടെ ഉള്ളവരൊക്കെ ക്രൂരന്മാരായിരുന്നു. ഇന്ന് സിത്തിയ റഷ്യയുടെ ഭാഗമായ ജോർജിയ എന്ന് വിളിക്കപ്പെടുന്നു. സിത്തിയ മാത്രമല്ലാതെ കപ്പഡോഷ്യ, ഗലാത്തിയ, ബെത്തീനിയ, ഏഷ്യ മൈനർ എന്നീ ദേശത്ത് സുവിശേഷവുമായി ചെന്നു എന്ന് ചരിത്ര അധ്യാപകനായ യൂസഫിയസ് പറയുന്നു. തുർക്കിയിലുള്ള ഇസ്താൻബുൾ എന്ന സ്ഥലത്തും ഇദ്ദേഹം ചെന്ന് ശുശ്രൂഷിച്ചതായി ചരിത്ര തെളിവുകളുണ്ട്. അക്കാലത്ത് അത് പൈസാന്റിയം എന്ന് വിളിച്ചിരുന്നു. അവിടെ അദ്ദേഹം ആദ്യ ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിച്ചു. അന്ത്രയോസ് ആഗായ എന്ന സ്ഥലത്ത് ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അനേകരെ രക്ഷയിലേക്ക് നടത്തി. പിന്നീട് ഗ്രീസിലുള്ള പത്രാസ് എന്ന ദേശത്ത് വന്നു. അവിടത്തെ ഗവർണറായിരുന്ന ഏജറ്റീസ് എന്നയാളോട് ക്രിസ്തുവത്തെ കുറിച്ച് വിവാദത്തിൽ ഏർപ്പെട്ടു. പെട്ടെന്ന് ഗവർണർ, നോക്ക്, ക്രിസ്തുവിനെയും ക്രിസ്തുവത്തെയും വിട്ടുകളക, ഒരു ചാൻസ് കൂടെ തരാം, യേശുവിനെ എല്ലാവരും മുമ്പിൽ തള്ളിപ്പറ, നിന്നെ ജീവനോടെ വിടാം, ഇലയിൽ നിന്നെ ഉപദ്രവിച്ച് തൂക്കിക്കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി. അതിന് അന്ത്രയോസ് എന്ത് വേണമെങ്കിലും ചെയ്തു, ജീവൻ പോയാലും ക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ അറസ്റ്റ് ചെയ്ത് 7 ചാട്ടവർ അടികൊടുത്തു. ഇപ്പോഴെങ്കിലും തള്ളിപ്പറയുന്നുവോ എന്ന് ചോദിച്ചതിന് അന്ത്രയോസ്, അത് ഞാൻ പറഞ്ഞല്ലോ, ജീവൻ പോയാലും ഞാൻ തള്ളിപ്പറയില്ല എന്ന് ഉറച്ചു നിന്നു. അതിന് ഏജറ്റീസ്, ഏയ്, ഇവൻ ശരിയാവില്ല, യേശുവിനെ പോലെ ഇവനെ കൊല്ലണമെന്ന് പറഞ്ഞ് അന്ത്രയോസ് പ്രായം ചെന്നയാൾ എന്നുപോലും നോക്കാതെ എക്സ് ആകൃതി ക്രൂശിൽ ക്രൂശിക്കുവാൻ കൽപ്പിച്ചു. ക്രൂശിക്കുന്നതിന് മുമ്പ് അന്ത്രയോസ് ഉറക്കെ നിലവിളിച്ച്, എന്റെ ദൈവം, ഈ ലോകത്തിനായി ക്രൂശിൽ തന്റെ രക്തം നൽകി, ഞാനും അങ്ങനെ തന്നെ പോകുന്നു എന്ന് പറഞ്ഞു. അന്ത്രയോസിന്റെ ധൈര്യം കണ്ടപ്പോൾ മേയറിന് അധികം കോപം വന്നു. അതുകൊണ്ട് എക്സ് ആകൃതി ക്രൂശിൽ ആണി കൊണ്ട് അടിക്കാതെ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട് കുറച്ചു കുറച്ചായി വേദനിച്ചു മരിക്കുവാൻ കൽപ്പിച്ചു. ഇത് കാരണം മരിക്കാൻ കുറച്ച് കഷ്ടപ്പെടും എന്ന് വിചാരിച്ചു. അന്ത്രയോസ് 2 ദിവസം രാവും പകലും അതിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാലും ശ്രദ്ധിക്കണേ, തന്റെ മരണത്തെ കാണുവാൻ വന്ന ആൾക്കാരോട് യേശുവിനെ കുറിച്ച്
ഉപദേശിച്ചു എന്ന് പറയും. ഇദ്ദേഹം ഇങ്ങനെ വേദനിക്കുന്നത് കണ്ട നാട്ടുകാർ അവനെ രക്ഷിപ്പാൻ നോക്കി, എന്നാലും അന്തരയോസ് സമ്മതിച്ചില്ല. സ്വർഗത്തേക്ക് നോക്കി, യേശുവെ, ഞാനും അങ്ങേ പോലെ മരിക്കുവാൻ കൃപ തന്നതിനാൽ നന്ദി എന്ന് പ്രാർത്ഥിച്ച് 2 ദിവസത്തിന് ശേഷം തന്റെ പ്രാണനെ വിട്ടു. ഇദ്ദേഹം AD 70 നവംബർ 30 മരണപ്പെട്ടതായി ചരിത്രം പറയുന്നു. അന്തരയോസ് മരിച്ച സ്ഥലത്ത് ചില ഭക്തിയുള്ളവർ വന്ന് അവനെ അവിടെ അടക്കം ചെയ്തു. അന്തരയോസിനെ അടക്കിയ ആ സ്ഥലത്ത് ഇപ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് പണിതിരിക്കുന്നു. അത് ഇന്നും നിലനിൽക്കുന്നു. റഷ്യയ്ക്ക് സുവിശേഷം എത്തിച്ചവൻ എന്ന അഭിമാനം അന്ത്രയോസിനുമുണ്ട്. യക്ഷാകൃതി ക്രൂശിൽ കിടക്കുന്ന സമയത്തും സുവിശേഷം പ്രസംഗിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഇദ്ദേഹത്തെ ഈ വിത്ത് ഇപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അന്ത്രയോസിന്റെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ 4 എപ്പിസോഡിൽ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു, കാണുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള ശോധനകൾ വേദനകൾ മധ്യേ യേശുവിന് വേണ്ടി എരിവോടെ ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിച്ച് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് ബർത്തലമായെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു? യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം എങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തു? ഇന്ത്യയിൽ വന്ന ഇദ്ദേഹം എന്തു ചെയ്തു? അവസാനം അർമേനിയയിൽ പീഡനം സഹിച്ച് ശിരഛേദനം ചെയ്ത് കൊന്ന് ദേഹം കടലിൽ വലിച്ചെറിഞ്ഞ് രക്തസാക്ഷിയായി മരിച്ചതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ബർത്തലമായി എന്ന പേരിൻ്റെ അർത്ഥം കർഷകന്റെ മകൻ. ഇദ്ദേഹത്തിന്റെ കുടുംബം വ്യവസായികളായിരിക്കണം, അതുകൊണ്ടാകണം ഈ പേരിട്ടത്. ബർത്തലമായിയുടെ സ്വന്തം ദേശം കാന. ബർത്തലമായിക്ക് വേറൊരു പേര് കൂടെയുണ്ട്, അത് നഥനയിൽ എന്നാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന സുവിശേഷങ്ങൾ ബർത്തലമായി എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷ പുസ്തകത്തിൽ നഥനയിൽ എന്ന് വരുന്നു. ബർത്തലമായി അറാമിക് ഭാഷയിലെ പേരാണ്, നഥനയിൽ എബ്രായ ഭാഷയിലെ പേരാണ്. ഇദ്ദേഹം ശുശ്രൂഷയ്ക്ക് വരും മുമ്പേ തന്നെ നല്ല ഭക്തിമാനായിരുന്നു. യേശു നഥനയലിനെ കണ്ടപ്പോൾ തന്നെ അവന്റെ നല്ല ഗുണങ്ങളെ കണ്ട് അവനോട്, ഇതാ സാക്ഷാൽ ഇസ്രായേലി, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ട ഉടനെ നഥനയൽ, റബി, നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവ് തന്നെ എന്ന് പറഞ്ഞു. ക്രിസ്ത്യൻ ചരിത്രകാരനായ ജെറോം അവർകൾ ബർത്തലമായി രാജകുടുംബാംഗമാണ് എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് 6 സഹോദരന്മാർ ഉണ്ടായിരുന്നു എന്നും ഇവർ കൗമാരപ്രായം ആകുന്ന സമയത്ത് ഓരോരുത്തരായി മരണപ്പെട്ടു. അതുകൊണ്ട് കുടുംബത്തിന്റെ മൊത്ത ഭാരവും ഇദ്ദേഹം നോക്കേണ്ടി വന്നു എന്ന് ചരിത്രം പറയുന്നു. ആദ്യമായി നഥനയിലും ഫിലിപ്പോസും സംസാരിക്കുന്നത് യോഹന്നാൻ 1:45-46 കാണാം. ഫിലിപ്പോസ് നഥനയിലിനെ കണ്ട്, വിഷയം അറിഞ്ഞോ? ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടു. അവൻ യോസഫിന്റെ മകൻ യേശു എന്ന നസ്രത്തുകാരനെന്ന് പറഞ്ഞു. അതിന് നഥനയിൽ, എന്തോ ആ പറയുന്നത്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു. അതിന് ഫിലിപ്പോസ്, വേണമെങ്കിൽ വന്ന് നോക്ക് എന്ന് പറഞ്ഞു. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് നഥനയിൽ ചോദിക്കാൻ മുഖ്യ കാരണമുണ്ട്. പഴയ നിയമത്തിൽ ഒരിടത്തും നസ്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, നഥനയലിന്റെ സ്വന്തം ദേശമായ കാനാവോരിനും നസ്രത്തിനും പലപ്പോഴും പ്രശ്നങ്ങൾ വരാറുണ്ട്. യേശു ഇദ്ദേഹത്തെ നോക്കി, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞപ്പോൾ നഥനയൽ, എന്ന് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. യേശു അവനോട്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞു. എല്ലാ ഇസ്രായേലിന്റെ വീട്ടിന് മുൻപിലും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാകും. വീട്ടിലേക്ക് വരുന്ന സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും ഈ പന്തലിന്റെ അടിയിലിരുന്നാണ് സംസാരിക്കുന്നത്. വീടിന്റെ പുറകിൽ അത്തിവൃക്ഷം ഉണ്ടാകും. സാധാരണ എല്ലാ പ്രഭാത സമയത്തും യഹൂദന്മാർ ആ അത്തിവൃക്ഷത്തിന്റെ കീഴിലിരുന്ന് പ്രാർത്ഥിക്കുകയും വേദഗ്രന്ഥത്തെ എടുത്ത് ധ്യാനിക്കുകയും ചെയ്തത് ഒരു പതിവാണ്. ഒരുപക്ഷെ നഥനയൽ യാക്കോബിന്റെ കോവേണിയെ കുറിച്ചായിരിക്കും അന്ന് ധ്യാനിച്ചത്. ആ കോവേണിയിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയുമായിരുന്നു എന്ന് Luke 20:28-12 നമുക്ക് കാണാം. അതുകൊണ്ടാകണം യേശു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണും എന്ന് യോഹന്നാൻ 1:51 കാണുവാൻ കഴിയുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസ് എല്ലാവരെയും നോക്കി, ആ അത്രയേ ഉള്ളൂ, എല്ലാം തീർന്നു, ഞാൻ എന്റെ പഴയ ജോലിക്ക് തന്നെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന്റെ കൂടെ 7 ശിഷ്യന്മാർ ചെന്നു. അതിൽ ഈ നഥനയിലും ഉൾപ്പെടും. തിബറിയ കടൽ തീരത്ത് യേശു തീക്കനൽ ഇട്ടിരിക്കുന്നത്, അതിൽ മീനും അപ്പവും ഇരിക്കുന്നത് ശിഷ്യന്മാർ കണ്ടു. ഈ നഥനയിലും യേശുവിനെ കണ്ട് സംസാരിച്ച് ആ അപ്പവും മീനും കഴിച്ച് സന്തോഷിച്ചു കാണും. ബർത്തലമായി സുവിശേഷ പ്രവർത്തനത്തിന്റെ കൂടെ സാമൂഹ്യ പ്രവർത്തനം കൂടെ ചെയ്തു വന്നിരുന്നു. അസുഖം പിടിച്ചവരെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ സഹോദരന്മാർ കൗമാരപ്രായത്തിൽ മരിക്കുന്നത് കണ്ടതുകൊണ്ടായിരിക്കണം അസുഖക്കാരെ ഇത്ര സ്നേഹിക്കുന്നത്. പ്രത്യേകിച്ച് മരണക്കിടക്കയിലുള്ളവരെ സ്വന്തം ചെലവിൽ വൈദ്യന്മാരെ കൊണ്ടുവന്ന് സഹായം ചെയ്യുമെന്ന് ചരിത്രം പറയുന്നു. ഇദ്ദേഹം ഈജിപ്ത്, ഫ്രിജിയ, ബ്ലാക്ക് സീ,
പേർഷ്യ, മെസപ്പറ്റോമിയ എന്നീ ദേശങ്ങളിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. ബൈബിൾ ചരിത്ര അധ്യാപകരും വേദപണ്ഡിതന്മാരും ഇദ്ദേഹം ഇന്ത്യക്ക് വന്ന് ചില വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തതായി പറയുന്നു. ഇദ്ദേഹത്തിന് പിൽക്കാലത്ത് രോഗശാന്തി വരം ലഭിച്ചു. അർമേനിയ ദേശത്ത് ശുശ്രൂഷ ചെയ്ത സമയത്ത് ഒരുപാട് രോഗികളെ, മരണക്കിടക്കയിൽ ഉള്ളവരെ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കി. മരിച്ചവരെ കൂടി ജീവനോട് എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ യേശുവിനെ വിശ്വസിച്ചു. ബർസലമായി 1855 സുവിശേഷം പറയാൻ ഇന്ത്യയിൽ വന്ന സമയത്ത് കർണാടക മുതൽ ഗോവ, മഹാരാഷ്ട്ര വരെ സുവിശേഷം അറിയിച്ചു. ഇതിനെ ലാഡിസ്ലോ മൈക്കൽ സെലസ്കി എന്നയാൾ 30 വർഷം ഗവേഷണം ചെയ്ത് തെളിവ് സഹിതം തെളിയിച്ചു. കല്യാൺപൂർ എന്ന സ്ഥലത്ത് ബ്രാഹ്മണർ വന്ന് വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. അവരുടെ പുരാണങ്ങളായ ഋഗ്, യസൂർ, സാമർ, അഥർവണ വേദങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ബർസലമായോ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെയും യേശു ചെയ്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്ത ശുശ്രൂഷയെയും കുറിച്ചും എങ്ങനെ യേശു മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെന്നും പ്രസംഗിച്ചു. അസ്ത്രോത് എന്ന ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. അവിടെ വരുന്നവർക്ക് സുവിശേഷം അറിയിച്ചു. അവിടെ വെളിപ്പെട്ട മന്ത്രശക്തിയാൽ തങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകുമെന്ന് പറഞ്ഞ് ഒരുപാട് പേർ അവിടെ വന്ന് കാത്തിരിക്കുക പതിവായിരുന്നു. എന്നാൽ ബർസലമായി വന്ന ശേഷം ആ ദൈവത്തെ സേവിക്കാതെ ജനം ഇദ്ദേഹത്തിന്റെ പ്രബോധനം കേട്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തു. ആ സമയം ദേഷ്യം ഭരിച്ചിരുന്ന പാലിമിയസ് എന്ന രാജാവിന്റെ മകൾ മരണക്കിടക്കയിലായിരുന്നു. ഇത് അറിവ് കിട്ടിയ ബർസലമായി അവിടെ ചെന്ന് അവളുടെ രോഗത്തെ സൗഖ്യമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അതുകൊണ്ട് പാലിമിയസ് രാജാവ് വീട്ടിലുള്ള വിഗ്രഹങ്ങളെ ഉടച്ചു മാറ്റി യേശുവിനെ തന്റെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. പതുക്കെ പതുക്കെ ബർസലമായിയുടെ പേര് അടുത്തുള്ള ദേശങ്ങളിലും പടർന്നു. ഇതറിഞ്ഞ അർമേനിയയുടെ അടുത്തുള്ള രാജ്യത്തിന്റെ രാജാവായ ഏസ്ഫേക്സ്, ബർസലമായി എന്നൊരാളെ കുറിച്ച് ഞാൻ അറിഞ്ഞല്ലോ, അവനെ കുറിച്ച് എല്ലാവരും എന്തോ ആഹാ ഓഹോ എന്നൊക്കെ പറയുന്നു, അവൻ യേശുവിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നു എന്നൊക്കെ ഞാൻ കേട്ടു, അവൻ എന്തോ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തെന്നൊക്കെ അറിഞ്ഞു, അവനോട് വരുത്തി ആദ്യം കൊല്ലണം എന്ന് വിചാരിച്ച് വഞ്ചനപരമായി സംസാരിച്ച് തന്റെ നാട്ടിൽ വരുത്തി. ബർസലമായി വന്നപ്പോൾ, ആ നീയാണ് ബർസലമായി, യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നു എന്നൊക്കെ കേട്ടല്ലോ, യേശുവാണ് രക്ഷകൻ, അവൻ എന്തോ പാപമൊക്കെയും ക്ഷമിക്കും എന്നൊക്കെ പറയുന്നല്ലോ, യേശു മനുഷ്യരുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നീ പറയുന്നല്ലോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീയും ഞങ്ങളുടെ പാപത്തിന് വേണ്ടി മരിക്കും എന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്ത് രാജ്യത്തെ ജനങ്ങൾ ചുറ്റും നിൽക്കി മരണശിക്ഷ വിധിച്ചു. ദേശത്തിലെ ജനമെല്ലാം കാണും വിധത്തിൽ അദ്ദേഹത്തെ അടിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോയി ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ചർമ്മത്തിന്റെ തൊലി കളഞ്ഞ് രക്തം വാർന്ന് തുള്ളിത്തുള്ളിയായി വീഴുകയും തലകീഴായി കെട്ടിത്തൂക്കി എല്ലാവരും ചിരിച്ചു. ഒടുവിൽ ശിരഛേദനം ചെയ്ത് കൊന്നു. കൊന്ന ശേഷം ശരീരത്തെ കടലിൽ വലിച്ചെറിഞ്ഞു. ബർസലമായി യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. ഇദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വയസ്സ് 93 ആയിരുന്നു. ഒരു വിഷയം അറിയാമോ? ഇദ്ദേഹത്തെ കൊന്ന ഹിസ്റ്റസ് എന്ന രാജാവ് അന്നേ ദിവസം മുതൽ ബലഹീനനായി രോഗത്താൽ കിടപ്പിലായി 30 ദിവസം മഹാവേദന അനുഭവിച്ച് താൻ മരിച്ചു. കൊന്ന് കടലിൽ വലിച്ചെറിഞ്ഞ ബർസലമായിയുടെ ശരീരം അർമേനിയ കടൽ തീരത്തടിഞ്ഞു. ഇന്ന് റോം സിറ്റിയിൽ സെന്റ് ബർസലമായി എന്ന പേരിൽ മനോഹരമായ ഒരു സഭ അദ്ദേഹത്തിന്റെ പേരിൽ ഓർമ്മയ്ക്കായി അവിടെ വെച്ചിരിക്കുന്നു. ലോക പ്രശസ്ത ചിത്രകലാകാരനായ മൈക്കൽ ആഞ്ചലോ ബർസലമായിനെ കുറിച്ച് കേട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്ത വിധം നോക്കി ആകർഷിക്കപ്പെട്ട് ഒരു മനോഹരമായ ചിത്രം വരച്ചു. അതിൽ ബർസലമായി തന്റെ കയ്യിൽ ബൈബിൾ ചുരുൾ പിടിച്ചിരിക്കുന്നതായി വരച്ചിരിക്കുന്നു. 180 സെന്റ് പാന്റിനോസ് എന്നയാൾ ഇന്ത്യയിൽ കല്യാൺപൂരിൽ വന്ന് ശുശ്രൂഷ ചെയ്തു. അവിടെ രക്ഷിക്കപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ മത്തായി എഴുതിയ യേശുവിന്റെ പഠിപ്പിക്കലുകൾ എന്ന സുവിശേഷ ചുരുൾ അദ്ദേഹം കണ്ടു. അതിനെക്കുറിച്ച് അവിടുത്തെ ജനം ബർസലമായി അവർക്ക് കൊടുത്തു എന്നും അത് തലമുറ തലമുറയായി ഞങ്ങൾ സൂക്ഷിച്ചു വരുന്നു എന്നും പറഞ്ഞതായി ചരിത്രം പറയും. രാജകുടുംബത്തിൽ ജനിച്ച നഥനയിൽ എന്ന ബർസലമായി തന്റെ ജീവിതം ശുശ്രൂഷയ്ക്കായി ചെലവഴിച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷയിലേക്ക് നടത്തി യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. അദ്ദേഹമിട്ട ഈ വിത്ത് ഇപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അപ്പോസ്തലനായ നഥനയേലിന്റെ ജീവചരിത്രം. അപ്പോസ്തലന്മാരായ ശിഷ്യന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകൾ മധ്യേ യേശുവിന് വേണ്ടി എരിവോട് ശുശ്രൂഷ ചെയ്ത് സ്തുവിശേഷത്തെ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് ഹൽഫായിയുടെ മകനായ യാക്കോവിനെ കുറിച്ചാണ്.
ആരാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു, യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം എങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തു, ചെറുപ്പം മുതലേ ന്യായ പ്രമാണത്തിലും യഹൂദ മതത്തിലും എരിവുണ്ടായിരുന്ന ഇദ്ദേഹം അവസാനം യഹൂദന്മാർ പിടിച്ച് അടിച്ച് ആലയത്തിന്റെ മുകളിൽ നിന്ന് താഴെ തള്ളിയിട്ട് ശേഷം കല്ലേറ കൊണ്ട് പിടഞ്ഞു മരിച്ചു. യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ച് ആലയത്തിന്റെ പുറകിൽ കുടിശിടപ്പെട്ട ഇദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ബൈബിൾ ഇൻസൈറ്റ് എന്ന ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബൈബിളിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുമായി ഷെയർ ചെയ്യുക. യാക്കോബ് എന്ന പേരിൽ രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ആദ്യം സെബദിപുത്രനായ യാക്കോബ്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോ ഐക്കാർഡിലിടുന്നു, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു, കാണുക. രണ്ടാമത് അൽഫായിയുടെ മകനായ യാക്കോബ്. പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകൻ യാക്കോബിനെ ഇംഗ്ലീഷിൽ ജേക്കബ് എന്ന് വിളിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ യാക്കോബ് എന്ന പേരിന് ലത്തീൻ ഭാഷയനുസരിച്ച് ജെയിംസ് എന്ന് വരുന്നു. കത്തോലിക ബൈബിളിൽ സെബദിപുത്രനായ യാക്കോബിനെ വലിയ യാക്കോബ് എന്നും അൽഫായിയുടെ മകനായ യാക്കോബിനെ ചെറിയ യാക്കോബ് എന്നും വിളിക്കുന്നു. അൽഫായിയുടെ മകനായ യാക്കോബിന്റെ ജോലി എന്തായിരുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും ചില വേദപണ്ഡിതന്മാർ ഇദ്ദേഹം ശിഷ്യനായ മത്തായിയെ പോലെ ഒരു ടാക്സ് കളക്ടർ, അതായത് ചുങ്കക്കാരനായിരുന്നു എന്ന് പറയുന്നു. ഈ യാക്കോബ് ഭക്തിമാനും ന്യായമുള്ളവനുമായിരുന്നു എന്ന് പറയുന്നു. താഴ്മയും ഭവ്യതയും ഇദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. ഇദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ ന്യായ പ്രമാണത്തിലും യഹൂദ ചട്ടങ്ങളിലും എരിവുള്ളവനായിരുന്നു. യഹൂദ ചട്ടത്തെയും പാരമ്പര്യത്തെയും കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു. ശിഷ്യന്മാരുടെ പേരിൽ അൽഫായിയുടെ മകനായ യാക്കോബിന്റെ പേര് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ 9 സ്ഥാനത്താണ് വരുന്നത്. ശരീരപ്രകൃതി അനുസരിച്ച് സെബദിപുത്രനായ യാക്കോബ് നല്ല പൊക്കവും അതിനൊത്തു വണ്ണവുമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ഈ അൽഫായിയുടെ പുത്രനായ യാക്കോബ് പൊക്കം അല്പം കുറഞ്ഞവനായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ ചെറിയ യാക്കോബ് എന്ന് വിളിച്ചിരുന്നു. ഇദ്ദേഹം ആരോടും സംസാരിച്ചതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യേശുവും ഇദ്ദേഹത്തോട് സംസാരിച്ചതായി ബൈബിളിൽ എഴുതിയിട്ടില്ല. എന്നാൽ ഇദ്ദേഹം യേശുവിനോട് ചേർന്ന് സുവിശേഷം പറഞ്ഞു എന്ന് നമുക്ക് കാണാം. യേശു ഗെത്സമന തോട്ടത്തിൽ അറസ്റ്റിലായി പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തകർന്നുപോയ യാക്കോബ് ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും വരുന്നു എന്ന് പറയുന്നു. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടപ്പോൾ ഇദ്ദേഹവും കണ്ടു. ശേഷം ഒരുമിച്ച് ഭക്ഷിച്ചതായി പറയുന്നു. മാളികമുറിയിൽ ശിഷ്യന്മാരുടെ കൂടെ ഏകദേശം 120 പേർ പരിശുദ്ധാത്മാവ് പ്രാപിച്ച സമയത്ത് ഈ അൽഫായിയുടെ മകനും അഭിഷേകം പ്രാപിച്ചു. ഇദ്ദേഹത്തിന് ദൈവം നൽകിയ ശുശ്രൂഷ ചെയ്യുവാൻ ആരംഭിച്ചു. ഇദ്ദേഹം ഒരു പ്രാർത്ഥന പോരാളിയാണ്. മണിക്കൂർ കണക്കിന് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒട്ടകമുട്ടുള്ളവൻ എന്ന് പറയുന്നു. യെരുശലേമിൽ തന്നെ ഇദ്ദേഹം ശുശ്രൂഷ ചെയ്തു പോന്നു. ഇദ്ദേഹം ഉപമകളാൽ സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ ഇദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് യഹൂദ മതഗുരുക്കന്മാർ ഇദ്ദേഹത്തിന് വിരോധമായി എഴുന്നേറ്റ് ആൾക്കാരെ കൂട്ടി ഇദ്ദേഹത്തെ അടിച്ച് ആലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. ശേഷം ജനം കാണുന്ന വിധത്തിൽ കല്ലെറിഞ്ഞ് ഇദ്ദേഹത്തെ കൊന്നു. ശേഷം ആലയത്തിന്റെ പുറകിൽ തന്നെ കുഴിച്ചു മൂടി. ഈ യാക്കോബ് യേശുവിന് വേണ്ടി എരിവോടെ ജീവിച്ച് അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി ജീവിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. ഇതാണ് അപ്പോസ്തലനായ അൽഫായിയുടെ മകനായ യാക്കോബിന്റെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ 9 എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു, കാണുക. ബൈബിൾ പുസ്തകങ്ങൾ ആരൊക്കെ എഴുതി, ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത് എന്നതിനെ കുറിച്ച് അറിവാനും പഠിക്കുവാനും ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഇടുന്നു, കാണുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകൾ മധ്യേ യേശുവിന് വേണ്ടി എരിവോട് ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് കനാനിയനായ ഷിമോൻ അപ്പോസ്തലനെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു, യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം എങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തു, യേശുവിനെ അറിയും മുമ്പ് ഇദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു, തന്റെ തത്വങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും നോക്കാതെ ആരെയും ആക്രമിക്കും, ഇങ്ങനെയുള്ളവൻ അവസാനം മാനസാന്തരപ്പെട്ട് യേശുവിന് വേണ്ടി തന്റെ അവസാന ശ്വാസം വരെ ശുശ്രൂഷ ചെയ്ത് അവസാനം AD 68 പൂജാരികളും മന്ത്രവാദികളും ഇവരെ പിടിച്ച് 2 വലിച്ചു കെട്ടി വളരെ ക്രൂരമായി മരം മുറിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് ഇദ്ദേഹത്തെ 2 അറുത്തുകൊന്ന ചരിത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. യേശുവിന്റെ ശിഷ്യനായ ഷിമോൻ ഗലീലയ കാനായിൽ ജനിച്ചു. ഷിമോൻ എന്നതിന് കേൾക്കുന്നവൻ, പരന്ന മൂക്ക് എന്നർത്ഥം. യേശുവിന്റെ ശിഷ്യന്മാരിൽ വേറൊരു ഷിമോനും ഉണ്ട്. അതാണ് ഷിമോൻ പത്രോസ്. യേശു ഷിമോൻ എന്ന പേര് മാറ്റി പാറ എന്നർത്ഥമുള്ള പത്രോസ് എന്നിട്ടു.
എന്നാൽ ഈ കനാന്യനായ ഷീമോന് വേറെ പേരിട്ടില്ല. മത്തായിലും മർക്കോസിലും ഇദ്ദേഹത്തിന്റെ പേര് 11 സ്ഥാനത്താണ് വരുന്നത്. എന്നാൽ ലൂക്കോസ് സുവിശേഷത്തിൽ 10 സ്ഥാനത്താണ് വരുന്നത്. മത്തായി 10:4 കനാന്യനായ ഷീമോൻ എന്ന് വരുന്നു. ഈ ഷീമോൻ ആദ്യം ഗുണ്ടയായിരുന്നു, പിന്നീട് തീവ്രവാദിയായി മാറി. തീവ്രവാദി എന്ന് പറയുമ്പോൾ തന്റെ തത്വങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും നോക്കാതെ ആരെയും ആക്രമിക്കും. അതുകൊണ്ട് എരിവുകാരനായ ഷീമോൻ എന്ന് ലൂക്കോസ് 6:15 അപ്പോസ്തല പ്രവൃത്തി 1:13 എഴുതിയിരിക്കുന്നു. ഹേരോദ് രാജാവിനെ തുടർന്നുണ്ടായ വിപ്ലവം കാരണമാണ് ഇദ്ദേഹം തീവ്രവാദിയായി മാറിയതെന്ന് ചിലർ അനുമാനിക്കുന്നു. ഒരു കാര്യം അറിയാമോ? ബറവാസ് എന്ന കള്ളനും യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരും ഈ ഷീമോന്റെ തീവ്രവാദ കൂട്ടത്തിലുള്ളവരാണെന്ന് പറയുന്നു. ഈ ഷീമോൻ യേശുവിന്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് ഇദ്ദേഹം യഹൂദ ജനത്തിനു വേണ്ടി സർക്കാരിനെ എതിർത്ത് വിപ്ലവം സൃഷ്ടിച്ചു. മോശ നൽകിയ ന്യായപ്രമാണത്തിനു വേണ്ടി എരിവോടെ ശുശ്രൂഷിച്ച് മോശ തന്ന 10 കൽപ്പന പ്രകാരമാണ് യഹൂദൻ നടക്കേണ്ടതെന്നും അങ്ങനെയേ നടക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നു. ഇദ്ദേഹം ചെയ്ത തീവ്രവാദം ഇസ്രായേൽ ജനത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ലാതെ റോമ സർക്കാരിന്റെ നുകത്തെ ഉടച്ച് യഹൂദന്മാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. തീവ്രവാദത്തിന് ആവശ്യമായ പരിശീലനം എടുത്ത് പലരോടും തന്റെ ആഗ്രഹത്തെ പറഞ്ഞ് അവരെയും ഈ ഗ്രൂപ്പിൽ ചേർത്ത് പരിശീലനം കൊടുത്ത് റോമ സർക്കാരിനെ എതിർത്തു. ഇദ്ദേഹം ബാക്കി ശിഷ്യന്മാരെ പോലെ മത്സ്യ തൊഴിലാളിയല്ല, ചെറിയ ജോലി ചെയ്ത് ജീവിച്ചു. യേശു കാനായിൽ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്ത സമയത്ത് ആ അത്ഭുതം കണ്ട ഷീമോൻ അതിശയിച്ചു. അപ്പോസ്തലനായ ബർത്തലമായി ഷീമോനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നതായി പറയുന്നു. യേശു ചെയ്ത അത്ഭുതത്തെ കണ്ട് അവൻ സ്തംഭിച്ചുപോയി. ക്രിസ്തുവിലുള്ള ദൈവത്വത്തെ കണ്ട് അവൻ യേശുവിനെ അനുഗമിപ്പാൻ തുടങ്ങി. പിന്നീട് യേശുവിന്റെ ശിഷ്യനായെന്ന് പാരമ്പര്യം പറയുന്നു. ചില വേദപണ്ഡിതന്മാർ ഇദ്ദേഹം പത്രോസ് മുഖാന്തരമാണ് യേശുവിന്റെ ശിഷ്യനായി എന്ന് പറയുന്നു. ലൂക്കോസ് 22:36-38 വരെയുള്ള ഭാഗങ്ങളിൽ യേശു മടിശീലയും പൊക്കണവും ഇല്ലാത്തവൻ തന്റെ വസ്ത്രം വിറ്റ് വാൾ വാങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ, കർത്താവേ ഇവിടെ 2 ഉണ്ട് എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ ഇത് ഷീമോന്റെ ശബ്ദമായിരിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു. 4 സുവിശേഷ പുസ്തകത്തിലും ഒന്നും സംസാരിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഒരു സമയത്ത് തീവ്രവാദിയായി ഗുണ്ടായസത്തിൽ ഏർപ്പെട്ടയാൾ മാനസാന്തരപ്പെട്ട് ഒരുപക്ഷെ മിണ്ടാതെ ആയി കാണുമായിരിക്കും. ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ബൈബിളിലില്ല, പക്ഷേ പല കാര്യങ്ങൾ യേശുവിന്റെ കൂടെ ചേർന്ന് ചെയ്തു കാണുമല്ലോ. നാം തിരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗമായി ചിലരെ തിരഞ്ഞെടുത്ത് അവരെ ഡൽഹിയിൽ അയക്കുന്നു. 5 ജോലിയിൽ ഒരു പ്രാവശ്യം പോലും പാർലമെന്റിൽ എഴുന്നേറ്റ് സംസാരിക്കാത്ത MPമാർ ധാരാളമുണ്ട്. അവർ പാർലമെന്റിൽ ഒരുപക്ഷെ സംസാരിച്ച് കാണില്ല, പക്ഷേ തങ്ങളുടെ ഏരിയയിൽ കഠിനാധ്വാനം ചെയ്ത് തന്റെ സ്ഥലത്ത് വികസനം കൊണ്ടുവരാറുണ്ടല്ലോ. അതുപോലെ തന്നെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ കൂടെ പല സ്ഥലങ്ങളിലേക്കും പോയി എല്ലാ കാര്യങ്ങളിലും സഹായിച്ചു ഷീമോൻ സുവിശേഷം അറിയിച്ചു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം മാളികമുറിയിൽ ഏകദേശം 120 പേരോട് ചേർന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാപിച്ചു. അതിനുശേഷം ശിഷ്യന്മാർ കൂടി ആരൊക്കെ ഏതൊക്കെ ദേശത്തിന് പോകണമെന്ന് ചീട്ടിട്ട സമയത്ത് ഈ ഷീമോന് ഈജിപ്ത് ദേശത്ത് പോകുവാൻ ചീട്ട് വീണതായി പറയുന്നു. ഈ കനാന്യനായ ഷീമോനെ കുറിച്ച് 1685 ന്യൂമാൻ എന്ന ഗവേഷകൻ പല ഗവേഷണം നടത്തി. ഈ ഷീമോൻ ഈജിപ്ത് മാത്രമല്ല, ആഫ്രിക്ക, മാസിഡോണിയ, ലിബിയ, സിറിയ, പേർഷ്യ എന്നീ ദേശത്തിലും ചെന്ന് സുവിശേഷം അറിയിച്ച് ജനത്തെ രക്ഷയിലേക്ക് നടത്തി എന്ന് പറയുന്നു. കപ്പൽ യാത്രകളുടെ കഷ്ടപ്പാടുകൾ യേശുവിന്റെ സുവിശേഷത്തെ ജനത്തോട് അറിയിക്കണം എന്ന എരിവിൽ നിന്ന് തന്നെ പിന്നോട്ട് വലിച്ചില്ല. തന്റെ ആരംഭകാലത്ത് മോശയുടെ പ്രമാണത്തിന് എരിവോടെ നിന്നു, യഹൂദന്മാർക്ക് വേണ്ടി റോമ സർക്കാരിനെ തന്നെ എതിർത്തു. എന്നാൽ നോക്കിക്കേ, മാനസാന്തരപ്പെട്ട് പഴയ സ്വഭാവത്തെ മാറ്റി യേശുവിന്റെ വിളി ലഭിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് യേശുവിനും സുവിശേഷത്തിനും വേണ്ടി എരിവോടെ ഓടി. ഈ യേശുവാണ് നമുക്ക് കിട്ടിയ വാഗ്ദത്തത്തിന്റെ മശിഹ എന്ന് യഹൂദന്മാർക്ക് പറഞ്ഞ് പല അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു. യേശുവിന്റെ മരണത്തിന് ശേഷം അവനെ അടക്കം ചെയ്യാൻ വന്ന അരിമത്തിയക്കാരനായ യോസഫും ഈ ഷീമോനും ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചതായി പറയുന്നു. ഈ രണ്ടുപേരും ചേർന്ന് ഇംഗ്ലണ്ടിൽ പോയി ശുശ്രൂഷിച്ചു. കുറച്ചു കാലത്തിന് ശേഷം തദ്ദായി എന്ന ശിഷ്യന്റെ കൂടെ പേർഷ്യയിൽ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് പലരും വിഗ്രഹാരാധന മാറ്റി യേശുവിനെ വിശ്വസിച്ചു തുടങ്ങി. ഒടുവിൽ ഈ രണ്ട് ശിഷ്യന്മാർ തദ്ദായിയും ഷീമോനും അറസ്റ്റിലായി. അവർ യേശുവിനെ കുറിച്ച് പറയുന്നത് നിർത്തിക്കോണം, ഇല്ലേ നിന്നെ വളരെ ദയനീയമായി കൊല്ലുമെന്ന് പറഞ്ഞു. അതിന് ഷീമോൻ, ഹാ, ഇതുപോലെ ഞാൻ എത്ര പേരെ പേടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഒരു കാര്യവുമില്ല, ജീവൻ ഉള്ളിടത്തോളം യേശുവിനെ കുറിച്ച് പറയും എന്ന് പറഞ്ഞു. അവിടുത്തെ പൂജാരിമാർ ഇവന്മാരുടെ മരണം കണ്ട് ആരും യേശുവിൻ്റെ പേര് പോലും പറയരുത്, ആ രീതിക്ക് ഇവരെ കൊല്ലണമെന്ന് പറഞ്ഞ് തദ്ദായിയെ ശരിക്കും തല്ലി. ആ സമയത്തും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ജനത്തോട് പറഞ്ഞു. ഇത് കേട്ട് അവനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ശേഷം
കനാനിയനായ ശിമോന്റെ മരണം മറ്റുള്ളവരെ ഭയപ്പെടുത്തണം എന്ന് വിചാരിച്ച് അവനെ ഒരുപാട് അടിച്ചു. തൻ്റെ രണ്ട് കാലും വലിച്ചു കെട്ടി മരമറക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് രണ്ട് കഷ്ണമായി അറുത്ത് ഒരു ദയയും കാണിക്കാതെ അവനെ കൊന്നു. ഹോ, ഇങ്ങനൊരു മരണം ഓർത്തുപോലും നോക്കാൻ കഴിയുന്നില്ല. ഒരേ ദിവസത്തിൽ തന്നെ രണ്ട് ശിഷ്യന്മാരും യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. ഈ രണ്ട് ശിഷ്യന്മാരുടെ ശരീരവും ചില ദിവസം അവിടെ തന്നെ കിടന്നു എന്ന് പറയുന്നു. പിന്നീട് ഗാസ്ബിയൻ സീയിൽ കാരഗ്ലാസ എന്ന സ്ഥലത്ത് അടക്കി. ഇദ്ദേഹമിട്ട ഈ വിത്ത് ഇപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കനാനിയനായ ശിമോന്റെ, അതായത് എരിവുകാരനായ ശിമോന്റെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ 7 എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു. കാണുക, നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള ശോധനകൾ, കഷ്ടങ്ങൾ, വേദനകൾ മധ്യയെ യേശുവിന് വേണ്ടി വൈരാഗ്യത്തോടെ ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിച്ച് ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ ഈ എപ്പിസോഡിൽ നാം കാണുന്നത് ഫിലിപ്പോസ് അപ്പോസ്തോലിനെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? യേശുവിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്? എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു? വേദപുസ്തകത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു? ചരിത്രം എന്തു പറയുന്നു? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം എങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തു, പിന്നെ യേശുവിന് വേണ്ടി എങ്ങനെയൊക്കെ ക്രൂരമായി താൻ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പ് ഒരു ഗ്രീക്ക് പേരാണ്. ഫിലിപ്പ് എന്ന പേരിൻ്റെ അർത്ഥം കുതിരകളെ സ്നേഹിക്കുന്നവൻ എന്നതാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ കുതിരകളോട് താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പേരിട്ടത്. ശിഷ്യനായ ഫിലിപ്പോസ് ബെത്സൈദ എന്ന സ്ഥലത്ത് ജീവിച്ചവനാണ്. വേദപണ്ഡിതന്മാർ ഫിലിപ്പോസിന് ലയ, മറിയന്ന എന്ന രണ്ട് സഹോദരിമാർ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞ് 3 പെൺമക്കൾ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. യേശു ക്രിസ്തു പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ച ശേഷം ഫിലിപ്പോസിനെ നോക്കി എന്നെ അനുഗമിക്ക എന്ന് വിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ ഫിലിപ്പോസ് നഥനയിലിനെ നോക്കി അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടു. അവൻ യോസഫിന്റെ മകൻ യേശു എന്ന് പറഞ്ഞു. അതിന് നഥനയിൽ, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, വന്ന് കാണുക എന്ന് പറഞ്ഞു. ഒരു ദിവസം യേശു തിബര്യ കടൽ തീരത്തിരിക്കുന്ന സമയത്ത് വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഉടനെ ഫിലിപ്പോസിനോട്, ഇവർക്ക് കഴിക്കാൻ അപ്പം എവിടെ നിന്ന് വാങ്ങാൻ പറ്റുക എന്ന് ചോദിച്ചു. അതിന് ഫിലിപ്പോസ്, ഓരോരുത്തൻ കുറച്ചു കുറച്ച് വെച്ച് കഴിച്ചാൽ പോലും 200 പണം മതിയാവില്ല എന്ന് പറഞ്ഞു. എന്തിനാ ഈ ചോദ്യം ഫിലിപ്പോസിനോട് ചോദിച്ചത്? കാരണം യേശുവിന്റെ ശിഷ്യന്മാരിൽ ഭക്ഷണം തയ്യാറാക്കുന്ന ജോലി ഫിലിപ്പോസിനായിരുന്നു എന്ന് പറയുന്നു. ഒരിക്കൽ യേശു പറഞ്ഞു, എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ കണ്ടും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് പറഞ്ഞ് യോഹന്നാൻ 14:7-11 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ഫിലിപ്പോസ് അവനോട്, പിതാവിനെ ഞങ്ങൾക്ക് കാണിക്ക്, ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അതിന് യേശു, ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും എന്നെ നീ അറിയുന്നില്ല ഫിലിപ്പോസെ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാധിക്കുക? ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് നീ വിശ്വസിക്കുന്നില്ലേ? പിന്നെ യേശു പറഞ്ഞു. ഒരിക്കൽ ഇസ്രയേലിൽ പെസ്ക നടക്കുന്ന സമയത്ത് കുറച്ച് ഗ്രീക്കുകാർ ഫിലിപ്പോസിനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് അത് പറഞ്ഞു. പിന്നെ ഫിലിപ്പോസും അന്ത്രയോസും ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം ഫിലിപ്പോസിനും പ്രത്യക്ഷനായി. പെന്തക്കോസ്തു നാളിൽ ശിഷ്യന്മാരെല്ലാം മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. അതിൽ ഫിലിപ്പോസും ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ മൊത്തം 4 ഫിലിപ്പോസുമാരുണ്ട്. ആദ്യം യേശുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസ്, ഇദ്ദേഹവും പത്രോസും അന്ത്രയോസും ബെത്സൈദ എന്ന സ്ഥലത്ത് നിന്നാണ്. രണ്ടാമത്തെ ഫിലിപ്പോസ് സഹായകനും സുവിശേഷകനുമായ ഫിലിപ്പോസ്. അപ്പോസ്തല കാലഘട്ടത്തിൽ മേശമേൽ വിചാരകനായിരുന്ന 7 പേരിൽ ഒരുത്തനായിരുന്നു ഈ ഫിലിപ്പോസ്. ആദിമ സഭയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ശിഷ്യന്മാർ ചിതറിപ്പോയ സമയത്ത് ഈ ഫിലിപ്പോസ് ആണ് ശമര്യയ്ക്ക് ചെന്ന് സുവിശേഷം അറിയിച്ചത്. ഇദ്ദേഹത്തിന്റെ 4 പെൺമക്കളും പ്രവാചകിമാരായിരുന്നു. മൂന്നാമത്തെ ഫിലിപ്പോസ് ഏരോദ് രാജാവിന്റെ സഹോദരൻ. ഈ ഫിലിപ്പോസ് 4 ഒരു ഭാഗം ദേശത്തിന് ഇടപ്രഭുവായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഏരോദ് തന്റെ ഭാര്യയാക്കിയത്. ഈ പാപത്തെ യോഹനാൻ സ്നാപകൻ അവനോട് പറഞ്ഞത് കൊണ്ടാണ് ആദ്യം തടവിലാക്കി പിന്നീട് ശിരഛേദനം ചെയ്തു. നാലാമത്തെ ഫിലിപ്പോസ് ഗ്രീക്ക് രാജ്യങ്ങളുടെ മഹാവലിയ തലവനായ ദ ഗ്രേറ്റ് അലക്സാണ്ടറിന്റെ പിതാവ്. ഈ ഫിലിപ്പോസ് ആണ് ഫിലിപ്പി എന്ന പട്ടണം നിർമ്മിച്ചത്. യൂറോപ്പിൽ ഈ ഫിലിപ്പ് ദേശത്താണ് ആദ്യമായി സുവിശേഷം അറിയിച്ചത്. അപ്പോസ്തലന്മാരായ പൗലോസ്, ലൂക്കോസ്, ഷീലാസ്, തിമത്തിയോസ് AD 62
ഈ ദേശത്ത് ചെന്ന് സുവിശേഷം അറിയിച്ചു. ഫിലിപ്പിയിൽ സഭകൾ ഇല്ലാതിരുന്നത് കൊണ്ട് നദിയുടെ അടുത്ത് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ വിശ്വാസികൾ ഒന്നിച്ചു കൂടി സത്യവചനത്തെ ശോധന ചെയ്തു പ്രാർത്ഥന കൂട്ടായ്മ നടത്തിയും പോന്നു. അപ്പോഴാണ് തുയത്തഹീര പട്ടണകാരിയായ ലുദിയ യേശുവിനെ സ്വീകരിക്കുന്നത്. അവിടെ ഒരു സഭ ഉണ്ടായി. പൗലോസ് ഫിലിപ്പ് സഭകൾക്ക് ലേഖനങ്ങൾ എഴുതി അത് വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചു. ശരി, ഇനി നമുക്ക് അപ്പോസ്തലനായ ഫിലിപ്പോസിന്റെ ചരിത്രത്തിലേക്ക് വരാം. യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസ് ഗ്രേക്ക പട്ടണമായ ഏഥൻസിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ തത്വചിന്ത പഠിച്ച 100-ലധികം തത്വചിന്തകാർ ഇവരുടെ പ്രഭാഷണം ശ്രദ്ധിച്ചു. ഫിലിപ്പോസിന്റെ പഠിപ്പിക്കലിൽ കേട്ടവർ അനന്യാസ് എന്ന യഹൂദ ഗുരുവിനെ ഫിലിപ്പോസിന്റെ അടുത്ത് എത്തിച്ചു. അനന്യാസ് തന്നെ കൊല്ലുവാൻ വരുന്നതിനെ കണ്ട ഫിലിപ്പോസ് അനന്യാസിനെ ശപിച്ച് ഭൂമി വിഴുങ്ങുമാറാക്കി. ഇതിനെ കണ്ട തത്വജ്ഞാനികൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് ഫിലിപ്പോസിന്റെ വേല എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഈ ഫിലിപ്പോസ് സുവിശേഷം അറിയിക്കാൻ ചെന്ന എല്ലായിടത്തും ഫിലിപ്പോസിന്റെ സഹോദരി മറിയാനെയും 3 പുത്രിമാരോടും കൂടി യാത്ര ചെയ്തതായി ചരിത്ര പുസ്തകങ്ങൾ പറഞ്ഞു. ഫിലിപ്പോസിന്റെ പുത്രിമാരിൽ ഹെർമിയോണിയ എന്ന പേര് മാത്രമേ സ്വന്തം പുസ്തകമായ ഗ്രേറ്റ് ലൈറ്റ്സ് എന്ന ഹാഗിയോഗ്രഫിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് ഒരു വിശുദ്ധന്റെ ജീവിതകഥ. അപ്പോസ്തോലനായ ഫിലിപ്പോസും മറ്റു ശിഷ്യന്മാരെ പോലെ സുവിശേഷം അറിയിപ്പാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചെന്നു. അവസാനമായി ഫ്രിജിയയിലെ ഹിറാപോലിസ് എന്ന ദേശത്ത് സുവിശേഷം അറിയിച്ച് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഹിറാപോലിസ് എന്നത് ഇപ്പോൾ തുർക്കി എന്ന രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹിറാപോലിസ് ദേശനിവാസികൾ ഒരു സർപ്പത്തെയാണ് ദൈവമായി കരുതി വണങ്ങി വന്നിരുന്നത്. ഫിലിപ്പോസ് ചെന്ന് അതിനെ അവിടെ നിന്ന് ഓടിച്ചു. അതുകൊണ്ട് ദേഷ്യം വന്ന പാമ്പ് ദേശത്തെ പലരുടെയും രാജാവിന്റെ മേൽ വിഷം കക്കിയതുകൊണ്ട് പലർ മരണപ്പെട്ടു. ഉടനെ ജനം ഫിലിപ്പോസിനെ എതിർത്ത് ഇവരെല്ലാം മരിക്കാൻ കാരണം ഇവനാണ് എന്ന് പറഞ്ഞ് അവനെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ ഫിലിപ്പോസ് നിക്ക് നിക്ക് എന്ന് പറഞ്ഞ് സർപ്പത്തിന്റെ വിഷം കാരണം മരിച്ചവരെ യേശുവിന്റെ നാമത്തിൽ ജീവനോടെ എഴുന്നേൽപ്പിച്ചു. ഇതിനെ കണ്ട ജനം അതിശയിച്ച് ഉടനെ ദേശത്തിലെ പലരും യേശുവിനെ സ്വീകരിച്ചു. എന്നാൽ ആ കോവിലിൽ സേവ് ചെയ്തു വന്നവർക്ക് ഇഷ്ടപ്പെടാതെ അസൂയപ്പെട്ടു. ഇവനെ എന്തേലും ചെയ്യണം, അത് കണ്ട് ഈ ദേശം വിറക്കണം എന്ന് പറഞ്ഞ് അവിടെയുള്ള ഗവർണറുടെ സഹായത്തോടെ ഫിലിപ്പോസിനെ പിടിച്ച് അവനെ ശരിക്കും അടിച്ച് ഉപദ്രവിച്ച് വസ്ത്രമൂരി പച്ചയ്ക്ക് തുടയിലും കാലിലും തുളയിട്ടു. യേശുവിനെയാണോ പറയുന്നത്? അവൻ്റെ പ്രസംഗമാണോ പ്രസംഗിക്കുന്നത്? ആ യേശുവിനെ അടിച്ചു കൊന്നതുപോലെ നിന്നെയും അടിച്ചു കൊല്ലാം എന്ന് പറഞ്ഞ് അവനെ ഒരു ക്രൂശിൽ കെട്ടിയിട്ട് അദ്ദേഹം മരിക്കും വരെ കല്ലുകൊണ്ട് എറിഞ്ഞ് എറിഞ്ഞു കൊന്നു. ഫിലിപ്പോസ് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. ഹിറാപോലിസ് നഗരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം അടക്കം ചെയ്തു. അപ്പോസ്തലനായ ഫിലിപ്പോസ് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം 87 എന്നത് ശ്രദ്ധേയം. വേറൊരു കാര്യം അറിയാമോ? ഫിലിപ്പോസ് അടി വാങ്ങിയതും ക്രൂശിൽ കല്ലെറിഞ്ഞു കൊല്ലുന്നതും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ മുന്നിലായിരുന്നു എന്നത് ഒന്ന് ആലോചിച്ച് നോക്കുകയും സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവർ അടിക്കുന്നതും കല്ലെറിഞ്ഞു കൊല്ലുന്നതും കാണുന്ന ഭാര്യയ്ക്ക് എങ്ങനെയുണ്ടാകുമെന്ന് മക്കൾ എങ്ങനെയൊക്കെ നിലവിളിച്ച് കരഞ്ഞു കാണുമെന്ന് ഒന്ന് ഓർത്ത് നോക്കുകയും. എന്നാൽ ഈ ധീര സ്ത്രീ ഫിലിപ്പോസ് മരണശേഷം വിഷാദത്താലിരുന്നില്ല. അത്രയേ ഉള്ളൂ, യേശുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഭർത്താവിനെ കൊന്നു. ഞാൻ പറഞ്ഞാൽ ഇനി എന്നെയും കൊല്ലും എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നില്ല. ഞാൻ ഇതിനു ശേഷം തീവ്രതയോടെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും എന്ന് പറഞ്ഞ് വൈരാഗ്യത്തോടെ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു. അപ്പോസ്തലനായ ഫിലിപ്പോസിന്റെ ഭാര്യ, മക്കൾ, സഹോദരി മരിച്ച ശേഷം ഫിലിപ്പോസിന്റെ കല്ലറയ്ക്ക് അടുത്ത് തന്നെ അടക്കം ചെയ്തു എന്ന് പാരമ്പര്യം പറഞ്ഞു. തുർക്കിയിലാണ് ഇതുള്ളതെന്ന് ശ്രദ്ധേയം. ഇദ്ദേഹമിട്ട ഈ വിത്ത് ഇപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അപ്പോസ്തലനായ ഫിലിപ്പോസിന്റെ ജീവചരിത്രം. അപ്പോസ്തലന്മാരായ ശിഷ്യന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ എപ്പിസോഡ് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ. യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകൾ മധ്യേ യേശുവിന് വേണ്ടിയിട്ട് വൈരാഗ്യത്തോടെ ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിച്ച് ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ ഈ എപ്പിസോഡിൽ നാം നോക്കുന്നത് ലേവി എന്ന മത്തായി ശിഷ്യനെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? നല്ല സാമ്പത്തിക ശേഷിയുള്ളവൻ, റോമ സർക്കാർ ജോലി ഉണ്ടായിരുന്നവൻ, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം എങ്ങനെ ശുശ്രൂഷ ചെയ്തു, അവസാനം എങ്ങനെ യേശുവിന് വേണ്ടി
കഷ്ടത സഹിച്ച് രക്തസാക്ഷിയായി മരിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഫാദേഴ്സ് ഹാർട്ട് എന്ന ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും. മത്തായിയുടെ അപ്പൻ്റെ പേര് അൽബയു. മത്തായി എന്ന എബ്രായ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമ്മാനം, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. മത്തായിയെ ലേവി എന്നും വിളിക്കും. അതുകൊണ്ട് ലേവി ഗോത്രത്തിൽ ഉള്ളവനാണ് എന്നതിന് തെളിവുകളില്ല. മത്തായി എന്ന ഈ വ്യക്തി തന്നെയാണ് മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ മത്തായിയുടെ പേര് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പേര് പറയുന്ന സമയത്ത് 8-ാം സ്ഥാനത്താണ്. പക്ഷേ മറ്റുള്ള സുവിശേഷങ്ങളിൽ 7-ാം സ്ഥാനത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹം നല്ല പഠിത്തവും അറിവും ഉള്ള വ്യക്തിയാണ്. സാമ്പത്തികമായും സൊസൈറ്റിയിൽ ഉയർന്ന വ്യക്തിയാണ്. ഏരോദ് അന്തിപ്പാസിൻ്റെ കാലത്ത് കഫർനഹൂം ടാക്സ് ഓഫീസിൽ ചുങ്കം ഭരിക്കുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഈ സമയത്താണ് യേശു വിളിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡായി സൊസൈറ്റിയിൽ ജീവിക്കാം എന്ന ചിന്ത മാറ്റി സകലവും വിട്ടേച്ച് അവൻ ഇറങ്ങി. മത്തായി വളരെ വലിയൊരു വിരുന്ന് ഇതിനുശേഷം കർത്താവിന് വേണ്ടി ഒരുക്കി. മത്തായി സുവിശേഷങ്ങളിൽ എവിടെയും സംസാരിച്ചതായോ ചോദ്യം ചോദിച്ചതായോ എഴുതിയിട്ടില്ല. ശിഷ്യന്മാരുടെ ടീമിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നുപോലും പറഞ്ഞിട്ടുമില്ല. വേദപണ്ഡിതന്മാർ പറയുന്നത് ഇദ്ദേഹം എല്ലാം റെക്കോർഡ് ചെയ്യുന്ന, എഴുതുന്ന വ്യക്തിയായിരുന്നു എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം സ്വർഗാരോഹണത്തിന് സാക്ഷിയായി. പെന്തക്കോസ്ത് നാളിൽ ഏകദേശം 120 പേരുടെ കൂടെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശേഷം 15 വർഷം യഹൂദയിൽ യഹൂദന്മാരോട് സുവിശേഷം പ്രസംഗിച്ചു. ഒരുപാട് പേർ യേശുവിനെ സ്വീകരിച്ചു. പഴയ നിയമപ്രവാചകന്മാർ പ്രവചിച്ച പല പ്രവചനങ്ങളും ഏറ്റവും കൂടുതൽ മത്തായി സുവിശേഷ പുസ്തകത്തിലാണ് എടുത്തെഴുതിയിട്ടുള്ളത്. മത്തായി സുവിശേഷം ശരിക്കും പറഞ്ഞാൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. ഇതിന് ശേഷം ഇദ്ദേഹം എത്യോപ്യ, മെസഡോണിയ, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. മത്തായി സുവിശേഷത്തിന് ശേഷം യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനം എന്ന് അരാമ്യ ഭാഷയിൽ ഒരു പുസ്തകം കൂടെ എഴുതിയതായി പറയപ്പെടുന്നു. ഗിരിപ്രഭാഷണവും ഉപമകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്കാണത്. 70 ടൈറ്റസ് രാജാവ് ഒരു സൈഡിൽ യഹൂദന്മാരെ പിടിച്ച് കൊല്ലിച്ചു. എല്ലാവരും പ്രാണരക്ഷാർത്ഥം പല രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെട്ടു. മറുസൈഡിൽ റോമാക്കാർ ക്രിസ്തുസഭകളെ പീഡിപ്പിക്കുകയായിരുന്നു. ഈ സമയത്താണ് മത്തായി സുവിശേഷം എഴുതുന്നത്. ഇസ്കറിയോത്ത് യൂദയെ കുറിച്ച് വിശദമായി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ 30 വെള്ളിക്കാശ് വാങ്ങിയത്, യേശുവിനെ ഒറ്റിക്കൊടുത്തിട്ട് മാനം വിഷമിച്ചത്, കാശ് പള്ളിയിൽ വലിച്ചെറിഞ്ഞത്, കെട്ടിത്തൂങ്ങി ചത്തത്, ആ കാശുകൊണ്ട് രക്തനിലം എന്നറിയപ്പെടുന്ന നിലം വാങ്ങിയത്. മത്തായി സ്വർഗീയ ഉപമകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. 13-ാം അധ്യായത്തിൽ മാത്രം 8 ഉപമകൾ താൻ എഴുതിയിട്ടുണ്ട്. ദൈവരാജ്യം എന്ന വാക്കും സ്വർഗരാജ്യം എന്ന വാക്കും 51 പ്രാവശ്യമാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. തത്വജ്ഞാനികൾ, രാഷ്ട്രീയക്കാർ എന്നിങ്ങനെ പലരെയും ഗിരിപ്രഭാഷണം ആകർഷിച്ചു, ഇപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി എന്നിവരൊക്കെ വളരെ വലിയ രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ മത്തായി പ്രായം ചെന്ന ശേഷം എത്യോപ്യയിൽ ഒരു സഭയിൽ താൻ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രിസ്തുവിരോധികളാൽ താൻ കൊല്ലപ്പെടുകയുണ്ടായി. എങ്ങനെ മരിച്ചു എന്നതിന് തെളിവുകളില്ല. ചിലർ കല്ലെറിഞ്ഞു കൊന്നു എന്നും ചിലർ തല വെട്ടി മാറ്റി കൊന്നു എന്നും ചിലർ പുറകിൽ നിന്ന് വാളുകൊണ്ട് കുത്തിക്കൊന്നു എന്നും ചിലർ കല്ലെറിഞ്ഞു കൊന്നു എന്നും അഭിപ്രായപ്പെടുന്നു. എങ്കിലും താൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി മരിക്കുവാനിടയായി. ഇതാണ് മത്തായി അപ്പോസ്തലൻ്റെ ജീവചരിത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു ഗവൺമെൻറ് ജോബ് നമുക്ക് കിട്ടിയിരുന്ന സമയത്താണ് ഇതുപോലെ യേശു കർത്താവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങൾ പലതും ചിന്തിച്ചാലോ, പക്ഷേ ഇത്ര നല്ല ജോബ് ഇട്ടിട്ട് എങ്ങനെയാണ് ഫുൾ ടൈമായിട്ട് പോകാൻ പറ്റുന്നത്? ഞാൻ വേണമെങ്കിൽ പാർട്ട് ടൈമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ സുവിശേഷം ചെയ്യുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യാം, ഇങ്ങനെയും നമുക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പല ന്യായീകരണങ്ങളും നമ്മൾ പറഞ്ഞു. പക്ഷേ മത്തായി അങ്ങനെയൊന്നും പറഞ്ഞില്ല. വിളിച്ചതിന് ഉടൻ തന്നെ വേറൊരു തരത്തിൽ റെസ്പോണ്ട് ചെയ്യാതെ താൻ
കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, അവസാനം വരെ കർത്താവിന് വേണ്ടി ശോഭിച്ചു. ഇനി അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ശിഷ്യനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം. ഗോഡ് ബ്ലെസ് യു.